ಬಲ 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 ಬಲ
Hallelujah. Hallelujah. Praise the Lord. Hallelujah. നമ്മുടെ ആത്മാവിൻ്റെ ശക്തി അതിശക്തമായി ഇവിടെ വ്യാപരിക്കുന്നു. വീണ്ടും പെന്തക്കോസിൻ്റെ ഒരു അനുഭവം ഞങ്ങളിലേക്ക്, അതിൻ്റെ അനുഭവങ്ങൾ, അഭിഷേകത്തിൻ്റെ ആ ഒരു അനുഭവം, അന്ന് ഉണ്ടായ അനുഭവം, മാളികമുറിയിൽ ഉണ്ടായതുപോലെ അതിശക്തമായ ഒരു കാറ്റിനെ, കർത്താവിന് ഉണർവിൻ്റെ കാറ്റിനെ ഞങ്ങളിലേക്ക് കൈക്കണമെന്ന് പ്രാർത്ഥനയോടെ അന്യഭാഷയിൽ ദിനം പ്രാർത്ഥിച്ച് ആത്മശക്തിയാൽ ദിനം വളർന്ന് പെന്തക്കോസ് നാൾ 3000 പോലെ 10,000 നേടുവാൻ കർത്താവിനെ സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാനുണ്ട്. ഞാൻ കുറച്ച് പുതിയ പാട്ടുകളോട്ടൊക്കെ വന്നേ, പക്ഷെ ഇന്നത് പാടാനൊരു നിയോഗമില്ല. കുറച്ചുകൂടെ ആരാധിക്കാൻ പാട്ട് പഠിപ്പിച്ചൊക്കെ വരുമ്പോൾ നിങ്ങൾ അതിനുള്ള സമയം. അതുകൊണ്ട് വീണ്ടും ഇടയ്ക്ക് കർത്താവ് എനിക്ക് 6 മാസമൊക്കെ കൂടുമ്പോഴാണ് ഒരു പാട്ട് തരുന്നത്. പക്ഷേ ഒരു 3-4 മാസം മുമ്പ് ഫാസ്റ്റിംഗ് വേളയിൽ കർത്താവ് അതങ്ങ് തുറന്നു. എല്ലാ ദിവസങ്ങളും എല്ലാ ആഴ്ചയിലും 2-3 പാട്ട്, അങ്ങനെ ഒരുപാട് പാട്ടുകൾ കർത്താവ് ഈ ദിവസങ്ങൾ തന്നു. അതിൽ ചിലത് പാടണം എങ്കിലും ഒരു പാട്ട് കുറച്ച് ജസ്റ്റ് ഒരു 4 വരി പാടിയതിന് ശേഷം, കുറച്ച് മുമ്പ് എഴുതിയ പാട്ടാണ്, അതിന് ശേഷം നമുക്ക് എഴുന്നേറ്റ് എന്ന് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. നമ്മുടെ കർത്താവ് യോഗ്യനായ ഒരു കർത്താവാണ്, രക്ഷകനായ. വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് എഴുതിയ ഒരു ഗാനത്തിൻ്റെ വരികൾ എനിക്ക് ഇന്ന് ദൈവവചനം സംസാരിക്കുന്ന വിജി അഞ്ചൽ, എൻ്റെ ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു അഭിഷിക്തനാണ്, അദ്ദേഹം എഴുതിയൊരു വരി ഞാൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ എല്ലാം ഞാൻ അത് പാടുകയായിരുന്നു. അപ്പം എൻ്റെ കർത്താവ് പുതിയൊരു ട്യൂണ് ഒരു വേഷം തന്നപ്പോൾ നിന്ന് പാടണമെന്ന് വിചാരിച്ചാണ് പിന്നൊരിക്കൽ അത് ആത്മാവ് പുതിയൊരു ട്യൂണോടെ തന്നു. അത് പിന്നത്തേതിൽ അത് പാടും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഉന്നതൻ ഉയർന്നവൻ യേശു യോഗ്യൻ അഭിഷിക്തൻ ആരാധ്യൻ യേശു യോഗ്യൻ. ഇന്ന് നമ്മൾ പാടാൻ പോകുന്ന വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവിൻ്റെ വലിപ്പത്തെ വർണ്ണിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗാനം, ഹാലേലിയ എന്ന ശബ്ദം എല്ലാ ഭാഷയിലുമുള്ള ഒരു ശബ്ദമാണ് ഹാലേലിയ എന്ന വാക്ക്. ആ പദത്തിന് വലിയൊരു അത് ഉൾപ്പെട്ട കോറസുകൾ പാടുമ്പോഴെല്ലാം നമുക്കറിയാം ആത്മസാന്നിധ്യം ചലിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കൊരുമിച്ച് ചേർന്ന് യോഗ്യനാമൻ്റെ യേശുവിനായി പാടിയിടും ഹാലേലിയ. വെളിപ്പാട് പുസ്തകത്തിലെ ചില വരികൾ അതിൻ്റെ എല്ലാ സ്റ്റാൻസയും പാടുന്നില്ല, 8 സ്റ്റാൻസയുണ്ട്. പക്ഷേ അതിനകത്ത് 1-2 ചരണം മാത്രം പാടി അതിനുശേഷം നമുക്ക് എഴുന്നേറ്റ് ഒരുമിച്ച് ചേർന്ന് പാടി. സർവശക്തി
പരിശുദ്ധ രക്തം ചൊരിഞ്ഞു ക്രൂശിങ്കൽ രക്ഷയും ഏകിയോനേ സ്വർഗ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രത്യാശകളെല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്ന അവരെ നോക്കി പറയുകയാണ്, ഞാൻ നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് അസ്ഥി അഭിഷേകം എൻ്റെ ഒരു കരകളടിച്ച് ചേർന്ന് പാടും. വിശ്വാസത്താൽ അധികാരം പകരണമേ.
Hey, oh, Rasha, Tara, Bala, Baraka,
ആത്മാവിനെ പ്രവചിച്ച് പറയുക, ഇന്ന് രാത്രിയിൽ ഓ ഇതൊരു മാളിക മുറിയായി മാറുക. ഇതിനകത്തുനിന്ന് താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നീ അത്ഭുതം കാണാൻ പോവുകയോ, അന്ധകാല മണ്ഡലങ്ങളുടെ അടിത്തറകൾ ഇന്ന് രാത്രി ഇളകുകയോ. ഓ പാപം വാഴാത്ത ഒരു തീ, പാപം വാഴുവാൻ പാപത്തിൽ ജീവിക്കുവാൻ നിന്നെ അനുവദിക്കാത്ത ഒരു തീ നിന്റെ പേരിൽ നിന്ന് കത്തുക. കണ്ണുകൾ അടച്ച വിട്ടുകൊടുത്ത ആരാധിച്ചാട്ടെ, ഇന്ന് രാത്രിയിൽ അതിശക്തമായ ഒരു ആത്മ പകർച്ച. ഈ സഭാ ഹോളിലെ മറ്റൊരു അന്തരീക്ഷത്തിലേക്ക് പരിശുദ്ധാത്മാവ് എടുത്തുയർത്തുക. ഭാഷകൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒന്ന് രണ്ട് മിനിറ്റൂടെ മാത്രം, ഒന്ന് രണ്ട് മിനിറ്റൂടെ മാത്രം നമ്മൾ ദൈവത്തെ ശാന്തമായി ആരാധിക്കാനായിട്ട് പോവുകയാണ്. വലിയൊരു ആത്മസാന്നിധ്യം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ആമേൻ. ലോകം എത്ര അഴുക്കു നിറഞ്ഞതുമായിക്കോട്ടെ, സാഹചര്യം എത്ര പ്രതികൂലവും വഷളത്വം നിറഞ്ഞതാണെങ്കിലും, ഈ തലമുറയിൽ ആരാധിക്കുന്ന തീക്ക് വേണ്ടി കൊതിക്കുന്ന നിന്റെ തലമുറ അതിനകത്ത് ഉൾപ്പെട്ട് പോകത്തില്ല. നിന്റെ തലമുറയെ കർത്താവ് നിർത്താൻ പോവുക, എഴുന്നേൽപ്പിക്കാൻ പോവുക. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും പകരുമെന്ന് വാക്ക് പറഞ്ഞ ദൈവം കൈപ്പത്തി പോലെ മേഘം കണ്ടിട്ട് ഭാരപ്പെടണ്ട, അതിനകത്ത് വലുത്. ദൈവത്തിന്റെ വലിയ വിജയങ്ങളെല്ലാം ചെറുതിനകത്ത് അദ്ദേഹം ഒളിപ്പിച്ചിട്ടുള്ളത്, ഒരു ചെറിയ കല്ലിനകത്ത്. യേശുവിനെ തള്ളി പറഞ്ഞ പത്രോസിന്റെ മേൽ മാളിക മുറിക്കകത്തേക്ക് തീ പകർന്നപ്പോ പിന്നെ താഴ്വരകളിലേക്ക് ഇറങ്ങിയത് പഴയ പത്രോസ് അല്ല. ഓ മഹാപുരുഷനെ കാണുമ്പോൾ മുട്ടിടിക്കുന്ന പത്രോസ് അല്ല, പരീശന്മാരെയും ശാസ്ത്രിമാരെയും സദൂക്കരെ കാണുമ്പോൾ ഓ വിരൽ ചൂണ്ടി അധികാരത്തോടെ പറയാൻ പ്രാപ്തനാക്കിയതൊരു തീയ, ആ തീയ ഇന്നിവിടെ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് പാടാമോ ആ കരങ്ങൾ ഉയർത്തി, എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായ പണം ചെയ്യും നീതാ. ഓ എന്നെയും എനിക്കുള്ള യാഗമായ പണം പണ്ടൊരു കാലത്തിൽ മോശ കണ്ട ഉൾപ്പടർപ്പിൻ ഉള്ളിൽ കത്തിയൊരു പണ്ടൊരു കാ
സന്തോഷം കൂടെ ആ വരി ഒന്ന് ആവർത്തി പറയും. എന്നെയും എനിക്കുള്ള ഒരു മിനിറ്റ്. എല്ലാവരും അന്യ ഭാഷകളെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും അന്യ ഭാഷകളെ, വാസ്തവമായി ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ഇത് വർഷിപ്പ് ലീഡ് ചെയ്യാൻ പറയുന്നൊരു വാക്കല്ല, ഞാനത് സെൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ശരീരത്തിൽ അത് അനുഭവിക്കുന്നുണ്ട്. എല്ലാവരും അധരം തുറന്ന് അന്യ ഭാഷകൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അന്തരീക്ഷം മാറുക. പരിശുദ്ധ ആത്മാവ് നിയന്ത്രണം ഏറ്റെടുക്കുകയാ ഇന്ന് രാത്രിയിൽ. ഓ പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ അഭിഷിക്തനിലൂടെ ഓ അതിശക്തമായ ഒരു പകർച്ച, ഓ അതിശക്തമായ ഒരു ഇംപാർട്ടേഷൻ. ലേഖരെ ആള് മാറിയതുപോലെ വന്നതുപോലല്ല, ആള് മാറിയതുപോലെ. ഓ എല്ലാവരും അന്യ ഭാഷകൾ, അന്യ ഭാഷകളിൽ, അന്യ ഭാഷകളിൽ. പരിശുദ്ധനായ നല്ല കർത്താവിനെ അവിടുന്ന് ഞങ്ങളുടെ ചലിച്ചു കൊണ്ടിരിക്കുന്ന കൃപയ്ക്ക് ആശ്രദിക്കുന്നു. ശവക്കുഴിക്കകത്തുന്ന പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ദൈവജനത്തെ അതിനകത്തുനിന്ന് ശവക്കുഴിയിൽ നിന്ന് കയറ്റുമെന്ന് വാക്ക് പറഞ്ഞു ദൈവം. ഇന്ന് ചിലരെ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ചിലരെ, ഓ ഹല്ലേലൂയ, അതിനകത്തുനിന്ന് പുറത്തെടുത്ത, ഓ ശൗലുമുണ്ടോ പ്രവാചക ഗണത്തിൽ എന്ന് പറഞ്ഞതുപോലെ ചിലരുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്താൻ പോകുന്ന കൃപയ്ക്കാൽ ശുദിക്കുന്നു. ഓ റാലാ ശാചാരദ കടയാ, ഓ റി കലര കട കടയാ, റി ബല ബര ബല ബര കടയാ, ലേഖരദ റബ ശാചാരദ ബല ബര ബല വാങ്ങുന്ന, അസാധാരണമായി ദൈവശബ്ദം കേൾക്കുന്ന ഒരു മാളിക മുറിയായി അവിടുന്ന് മാറ്റുന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, അങ്ങ് നിയന്ത്രണം ഏറ്റെടുത്ത കൃപയ്ക്കായി നന്ദി കർത്താവേ. അങ്ങ് വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്ന കൃപയ്ക്ക് നന്ദി കർത്താവേ. എല്ലാം മഹത്വവും എല്ലാം മാനവും എല്ലാം പുകഴ്ചയും അതിന് യോഗ്യനായ അവിടുത്തേക്ക് മാത്രം അർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. സ്തോത്രത്തോടെ ദൈവത്തിന് ഇരിക്കാം. ഒരു കാര്യം കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കാനായിട്ട് മൈക്ക് കൈമാറുന്നു. ഇവിടുത്തെ ഇൻ്റർനാഷണൽ പ്രെയർ ചർച്ചിൻ്റെ സ്ഥാപകൻ, ഞാൻ വളരെ സ്നേഹിക്കുന്ന റിവറൻ ഡോക്ടർ പി ജോസഫ് ജെയിംസ് അവർ, ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന, ദീർഘവർഷങ്ങളായിട്ട് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഏകദേശം അടുത്താണ് ഞാൻ പണ്ട് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകനും നിഷ്കളങ്കരായ ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തോടുള്ള ആ സ്നേഹം അറിയിക്കുന്നു. ജാബേസ് എൻ്റെ മകനെ പോലെ സ്നേഹിക്കുന്ന ഒരു നല്ല മകനാണ്. ഈ ഒരു ചർച്ചിൽ ഇവിടെ വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം ഇടയാക്കിയത് ദൈവദാസന്മാരുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നിങ്ങൾ നന്നായിട്ട് ആരാധിക്കുന്നു. ഇടം വല നോക്കാതെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കുന്നു. ദൈവം നിങ്ങളെ നിശ്ചയമായും അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്. പ്രൈസ് ദ ലോർഡ്. ഇതുവരെയുള്ളതായ സമയം വലിയവനായ ദൈവത്തെ പാടി ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ലീഡ് ചെയ്യുവാനായിട്ട് കർത്താവിൻ്റെ വിലയേറിയ അഭിഷക്തിനെ അതിനായിട്ട് ഒരുക്കുവാൻ ഇടയായി തന്നല്ലോ. സുവിശിഷ്ട മഹായോഗത്തിൻ്റെ ഒടുവിലത്തെ രാത്രിയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. ദൈവസാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മളെ ദൈവദാസൻ കേൾപ്പിച്ചതുപോലെ ദൈവസാന്നിധ്യം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ട്. ആമേൻ. തുടർന്ന് നടക്കുന്നതായ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
തിരുവചന ആമൻ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെതായ മഹാസാന്നിധ്യം ഇറങ്ങുവാൻ കർത്താവിൻ്റെ കര ഇന്ന് രാത്രികാലം ആമനിലേക്ക് നൽകുമാറാകണമേ. ഒരു പുതിയ അനുഭവം, ഒരു പുത്തൻ കൃപ. ആമനിലേറിയ വളരെ പ്രാർത്ഥനയോടുകൂടിയ നാട്ട്. ഹാലേലുയ്യ. യേശുനാമത്തിൽ ദൈവമെടുക്കുന്ന ഹാലേലുയ്യ. എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴേ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് പാസ്റ്റർ സന്തോഷ് മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം. സ്തോത്രം കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരെ അങ്ങയുടെ പാദപീഠത്തിലിരുന്ന് അങ്ങെ ആരാധിപ്പാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആരാധന ലീഡ് ചെയ്ത കർത്താവിൻ്റെ ദാസനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ശക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഉപയോഗിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, യേശുവിൻ നാമത്തിൽ അഭിഷക്തൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് കർത്താവേ കടന്നു വന്ന സകല മക്കളെയും യേശുവിൻ്റെ കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വളരെ ദാഹത്തോടെ കടന്നു വന്ന മക്കളെയെല്ലാം യേശുവിൻ്റെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രിയിൽ പുതിയതൊന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പകരണമെന്ന് ഞങ്ങളങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശോപ്പച്ച, ഹല്ലേലൂയ. ഈ ചർച്ചിൻ്റെ പ്രസിഡന്റായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസനായി കുടുംബത്തിനായി കർത്താവേ സ്തോത്രം. ഇതുവരെ നടന്ന കർത്താവേ സ്തോത്രം എല്ലാ ശുശ്രൂഷകന്മാർക്കായി കർത്താവേ സ്തോത്രം. ശുശ്രൂഷിച്ചവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രിയിൽ കർത്താവേ ദൈവവചന ശുശ്രൂഷിക്കുവാൻ അയച്ച ദൈവദാസനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി തന്നിലൂടെ ഞങ്ങളോട് ഇടപെടുമാറാകണമെന്ന് ഞങ്ങളങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ കരത്തിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പൂർണ്ണമായി അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനത്തിൻ്റെ വാതിലുകളെ പരിശുദ്ധാത്മാവ് തുറന്നു നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശോപ്പാ, ഞങ്ങളെ എല്ലാവരെയും യേശുവിൻ്റെ കരത്തിലേക്ക് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, ഈ ആണ്ടിൻ്റെ അവസാനം വന്നെത്തിയിരിക്കുന്ന ഈ സമയത്ത് ഒരു പുതിയ അഭിഷേകത്താൽ കർത്താവ് ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങളങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വളരെ ദാഹമുള്ളവരായി കർത്താവേ ഞങ്ങളങ്ങയുടെ പാദപീഠത്തിലെ ആയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ബലപ്പെടുത്തണം, ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേറിയതായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സുവിശേഷ മഹായോഗത്തിൻ്റെ ഒടുവിലത്തെ രാത്രി ആയതിനാൽ പല ശുശ്രൂഷകളും നമുക്ക് ചെയ്യുവാനായിട്ടുണ്ട്. കർത്താവിൻ്റെതായ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഇൻ്റർനാഷണൽ പ്രെയർ ചർച്ചിൻ്റെതായ സ്ഥാപക പ്രസിഡൻ്റ് അമേരിക്കയിൽ നിന്നും ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു തരുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ 18-ാം തീയതി തിങ്കളാഴ്ച സമർപ്പണ പ്രാർത്ഥന ചെയ്ത് ഞങ്ങളതായ ഒരാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥനയും ഭംഗിയായി തീരുവാനായിട്ട് കർത്താവ് സഹായിച്ചു. അന്ന് മുതൽ കടന്നുവന്നതായ പ്രിയപ്പെട്ടവർ, ദൈവവചനം ശുശ്രൂഷയായ പ്രിയപ്പെട്ടവർക്കൊക്കെയും ആമൻ കൃതജ്ഞത അർപ്പിക്കുവാനായിട്ടുണ്ട്. മെസ്സേജിന് ശേഷമായിട്ടെല്ലാം നമുക്ക് സമയം കിട്ടത്തില്ല. അതിനായിട്ട് കൃതജ്ഞതയ്ക്കായിട്ട് കർത്താവിൻ്റെ വിലയേറിയ ദാസന് ആമനെ ഈ സഭയുടേതായ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ അനീഷ് മാത്യുവിനെ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൻ്റെ തന്നെ തിരുനാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നല്ലോ. സർവകൃപാലുവായ ദൈവത്തിൻ്റെ സാന്നിധ്യം കഴിഞ്ഞ ദിവസങ്ങളിലും മണിക്കൂറുകളിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്താവിലേക്ക് ഞാൻ പെട്ടെന്ന് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനയും വാർഷിക കൺവെൻഷനും കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ദാസൻ അമേരിക്കയിൽ നിന്നും സ്വം കൂടി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ആ നിമിഷം മുതൽ ഈ നിമിഷം വരെയും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചറിയുവാനും ആ ദൈവകൃപയെ വിവിധ നിലവാരങ്ങളിൽ അനുഭവിച്ചറിയാൻ കർത്താവ് നമ്മളെ ഓരോ നിമിഷവും സഹായിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന് സകലമാനവും മഹത്വം ഞാൻ പ്രാരംഭത്തിൽ അർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ പുണ്യനാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇൻ്റർനാഷണൽ പ്രെയർ ചർച്ച് പ്രസിഡൻ്റ്, സ്ഥാപക പ്രസിഡൻ്റ്, ജനറൽ പ്രസിഡൻ്റായിരിക്കുന്ന റെവറൻ ഡോക്ടർ പി ജോസഫ് ജെയിംസ് സാറിനെ ഓർത്ത്
ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് വളരെ അധ്വാനം ചെയ്യുന്ന കൃദാസൻ സൂം പ്ലാറ്റ്ഫോം വഴിയായി നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം കഴിഞ്ഞ നാളുകളിൽ തൻ്റെ പ്രാർത്ഥന വളരെ ഈ മീറ്റിങ്ങിനോടും മറ്റെല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നു. തനിക്ക് കഴിഞ്ഞ ദിവസങ്ങൾ ദേവദാസൻ പറഞ്ഞതുപോലെ തന്നെ തനിക്ക് കിട്ടുന്ന എല്ലാ നന്മയിൽ നിന്നും ഇതിനുവേണ്ടി ചിലവഴിച്ച് ഇത്രത്തോളം മനോഹരമാക്കി ഈ മീറ്റിംഗ് നടത്തുവാൻ കർത്താവ് തൻ്റെ ദാസനെ ബലപ്പെടുത്തി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി നന്ദിയും വന്ദനത്തെയും അറിയിക്കുകയാണ്. ആക്ടിംഗ് പ്രസിഡൻ്റായും ട്രസ്റ്റ് എക്സിക്യൂട്ടീവായും കർത്താവിൻ്റെ ദാസനോടൊന്നിമിച്ച് സേവനം ശിംഗദാസൻ ദാസി പൊന്നമ്മ ജെയിംസ് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമായി സഭയ്ക്കും വേണ്ടപ്പെട്ടവർക്കെല്ലാം നൽകുന്ന ദാസി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി നന്ദിയെയും വന്ദനത്തെയും നന്ദിയെ അർപ്പിക്കുകയാണ്. ജനറൽ സെക്രട്ടറിയായിരിക്കുന്ന പാസ്റ്റർ ജോസഫ് ജബേസ് ജെയിംസിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു ഹാലലുയ മേൽനോട്ടം വഹിച്ചുകൊണ്ട് വേണ്ടത്ര നിർദ്ദേശങ്ങൾ നൽകി എന്തെല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ഗസ്റ്റിനെ വിളിച്ച് മറ്റെല്ലാ ക്രമീകരണം ചെയ്ത ദേവദാസൻ പാസ്റ്റർ ജബേസിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുകയാണ്. പി സി വൈ എം ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ജസ്റ്റർ ജെയിംസും ഈ സൂം പ്ലാറ്റ്ഫോം വഴി മീഡിയയിൽ കൂടി നമ്മൾ വീക്ഷിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഈ പ്രത്യേകിച്ച് യൂത്തിൻ്റെമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹമായി നടത്തുവാൻ കൃദാസനെയും സഹായിച്ചു കൊണ്ടിരിക്കുന്നു. പ്രത്യേകമായി നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുകയാണ്. സൂം പ്ലാറ്റ്ഫോം വഴിയായും ലൈവ് ന്യൂസ് ലൈഫ് ടി വി വഴിയായും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശ്രദ്ധിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന എല്ലാ മീറ്റിംഗും വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവർ വിവിധ രാജ്യങ്ങളുണ്ട്. ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ അത് വീക്ഷിക്കുന്നവരുണ്ട്. ദൈവത്തിന് മഹത്വം കരേറ്റുകയാണ്. പ്രത്യേകമായ നന്ദിയും കൃതജ്ഞതയും ദൈവനാമത്തിൽ അർപ്പിക്കുകയാണ്. അഡ്മിനിസ്ട്രേറ്ററായി ഇൻ്റർനാഷണൽ പ്രെയർ ചർച്ചിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായി സേവനമനുഷ്ഠിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് കെ ബേബി കുടുംബം ദിവസങ്ങളിൽ നമ്മളൊപ്പമുള്ളത് വളരെ അനുഗ്രഹത്തിന് കാരണമായിട്ടുണ്ട്. വേണ്ടതെല്ലാം നിർദ്ദേശങ്ങൾ നൽകി വേണ്ട ക്രമീകരണം നൽകി മിനിസ്ട്രിയെ ഈ പ്രവർത്തനങ്ങളെ ഈ കൂട്ടായ്മ ഇത്രത്തോളം ധന്യമാക്കുവാൻ കർത്താവിനെ ബലപ്പെടുത്തി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകമായ നന്ദിയെ കൃതജ്ഞതയും അർപ്പിക്കുകയാണ്. ബോർഡ് മെമ്പറായിരിക്കുന്ന വിലങ്ങര ചർച്ച് പാസ്റ്ററുമായിരിക്കുന്ന പാസ്റ്റർ തങ്കച്ചൻ കുടുംബമായി നമ്മുടെ മധ്യേ ഇന്നുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തൻ്റെ സാന്നിധ്യം നമുക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ നന്ദിയും കൃതജ്ഞതയും ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. ഉപവാസ പ്രാർത്ഥനയും കൽമിഷനുമായി ദൈവദിനം സംസാരിച്ച അനേക ദൈവദാസന്മാർ കഴിഞ്ഞ 7 ദിവസങ്ങളിൽ നമ്മുടെ മധ്യേ ഉപവാസ പ്രാർത്ഥനയിലും കൽമിഷനിലുമായി കടന്നു വന്ന് വചനം സംസാരിച്ച ദൈവസന്മാരെല്ലാം ഈ ധനത്തിൽ ഓർക്കുകയാണ്. ഓരോരുത്തരുടെ പേര് പെട്ടെന്ന് ഞാൻ പറഞ്ഞ് സ്തോത്രം കടന്നു പോകട്ടെ. എബനേസർ യോഹന്നാൻ, ജെയിൻ ഡേവി, സാബു ജോൺ, ഷിബു ജോർജ്, നിക്സൺ സണ്ണി, സുജിത് ബാബു, എം എ ജോൺ, ബി വർഗീസ്. പ്രത്യേകമായി ഇന്ന് വചനം സംസാരിക്കുന്ന പാസ്റ്റർ ബിജി അഞ്ചൽ അവരുകൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം തന്നെ കൃതജ്ഞതയെ ദൈവനാമത്തിൽ അർപ്പിക്കുകയാണ്. ആരാധനയ്ക്ക് നേതൃത്വം വഹിക്കുക അനേക ദൈവഭക്തന്മാർ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം ലിജിൻ ഷാജി ആൻഡ് ടീം, ഡാനിയൽ ജോർജ് ആൻഡ് ടീം, എബ്രാഹാം ഇവാഞ്ചലിസ്റ്റ് എബ്രാഹാം ക്രിസ്റ്റഫർ ആൻഡ് ടീം, പാസ്റ്റർ സുജിത് ബാബു ആൻഡ് ടീം, ഇന്ന് ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ പാസ്റ്റർ സാമോ വിൽസൺ ആൻഡ് ടീം ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം ദൈവനാമത്തിലുള്ള കൃതജ്ഞതയെ നന്ദിയും അർപ്പിക്കുകയാണ്. പ്രത്യേകമായി കീബോർഡ് ദിവസങ്ങളിൽ നമ്മളോട് പാട്ടുകൂടെ ചേർന്ന് ഒപ്പം നിൽക്കുന്ന ഇൻ്റർനാഷണൽ പ്രെയർ ചർച്ചിൻ്റെ ഫാമിൻ മെമ്പറും സ്തോത്രം, അതുപോലെ തന്നെ ജബേസ് പാസ്റ്റർ ജബേസിൻ്റെ കൂട്ടുകാരനുമായിരിക്കുന്ന സ്തോത്രം ഫെബിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരങ്ങൾ കൃതദാസൻ അത് ചെയ്യുന്നല്ലോ. കൃതാദാനം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കൃതജ്ഞതയെ അർപ്പിക്കുകയാണ്. സ്തോത്രം ചർച്ച് മെമ്പർ ബ്രാഞ്ച് സഭകളിൽ നിന്നും ചർച്ച് പാസ്റ്ററായി കടന്നു വരുന്നിരിക്കുന്നില്ല പാസ്റ്റർമാർക്കായി സ്തോത്രം ചെയ്യുന്നു. കൊട്ടാരക്കര അസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പാസ്റ്റർ ബാബു വരിന്ദാസ് കുടുംബം, വിശ്വാസികൾ അമ്പലപ്പുറം ചർച്ചിലെ പാസ്റ്റർ രഞ്ജിത് ടി ഫാമിലി ആൻഡ് സഭാവിശ്വാസികൾ, വിലങ്ങള സഭാവിശ്വാസികൾ എല്ലാവർക്കും യേശുനാമത്തിൽ ഈ മീറ്റിംഗ് കടന്നു വരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുകയും വ്യത്യസ്തമായ മീറ്റിങ്ങിലെല്ലാം കടന്നു വന്നു പ്രത്യേകമായി കടന്നു വരുവാൻ അവരെ സഹായിച്ചു ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ യേശു ക്രിസ്തു നാമത്തിലെ കൃതജ്ഞതയെ അർപ്പിക്കുകയാണ്. കൺവെൻഷൻ്റെ കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട ബ്രദർ ശ്യാംലാൽ, ബ്രദർ മഹേഷ്, ബ്രദർ സുബേഷ്, ബ്രദർ ക്ലെമൻസ്, ബ്രദർ സോജൻ, ബ്രദർ ഷാജി, സജി വിലങ്ങര ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ സസ്തുതികമായ
സേവനങ്ങൾ ഈ മിനിസ്ട്രിക്ക്, ഈ പ്രവർത്തനത്തിന്, ഈ ദിവസങ്ങളിൽ നടന്ന കൂട്ടായ്മ വളരെ പ്രയോജനമായി തീർന്നിട്ടുണ്ട്. ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം തന്നെ നന്ദി കൃതജ്ഞതയെ ദൈവനാമത്തിൽ അർപ്പിക്കുകയാണ്. സഭ വ്യത്യാസമില്ലാതെ കടന്നു വന്ന് സംബന്ധിച്ച ദൈവദാസന്മാർ, ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നും ഈ വൈകുന്നേരത്തും കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നിരിക്കുമ്പോൾ ദൈവനാമത്തിലുള്ള കൃതജ്ഞതയെ അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയെ സഹായിച്ച അനേക ദൈവദാസന്മാർ ഉണ്ട്, ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ നന്ദിയും കൃതജ്ഞതയും ദൈവനാമത്തിൽ അർപ്പിക്കുകയാണ്. മൈക്ക് സാക്ഷൻ അനുവദിച്ച പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അല്പം സാങ്കേതികമായ തടസ്സങ്ങൾ നേരിട്ടു എങ്കിലും തക്ക സമയത്ത് അത് കിട്ടുവാൻ കർത്താവ് സഹായിച്ചു. പ്രത്യേകമായി ദൈവത്തോ നന്ദി പറയുന്നതോടൊപ്പം അവരോടുള്ള സേവനത്തിനും കൃതജ്ഞതയെ അർപ്പിക്കുകയാണ്. സൗണ്ട് ലൈറ്റ് കൈകാര്യം ചെയ്യുന്ന ജി സി വൈ എം പ്രവർത്തകർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സൗണ്ട് ക്ലിയർ ചെയ്യുന്ന ലിയോ ബ്രദറിനായി സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരങ്ങൾ അത് കഴിയുവാൻ കൈകാര്യം ചെയ്യാൻ കൃതാസിനെ സഹായിക്കുന്നതിന് ആ നന്ദി പറയുന്നതോടൊപ്പം ടീമിനെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുകയാണ്. പന്തൽ വർക്ക് ചെയ്ത ഉദയം ഡെക്കറേഷനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന തക്ക സമയത്ത് അതിൻ്റെ ക്രമീകരണങ്ങൾ നടത്തി വളരെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായി അത് ചെയ്യുവാൻ കർത്താവ് പ്രിയപ്പെട്ടവരെ സഹായിച്ചല്ലോ. നന്ദി കൃതജ്ഞതയെ ഒറ്റവാക്കിൽ ദൈവനാമത്തിൽ അർപ്പിക്കുകയാണ്. പരിസര നിവാസികൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ശബ്ദപരിധിക്കുള്ളിൽ കർത്താവിൻ്റെ വചനം ശ്രവിക്കുകയും ദൈവത്തിൻ്റെ ആ മനോഹരമായ പാട്ടുകൾ ആസ്വദിക്കുകയും ചെയ്യുന്ന എല്ലാ പരിസര നിവാസികൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തു നാമത്തിൽ കൃതജ്ഞത അർപ്പിക്കുകയാണ്. സ്ഥലം സഭ വിശ്വാസികളെ പ്രത്യേകമായി ഓർക്കുകയാണ്. അവിടെ വളരെ ഉത്സാഹത്തോടെ ഓരോ കാര്യത്തിൽ മുൻപന്തിയിൽ നിന്ന് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും വളരെ കൃത്യനിഷ്ഠതയോടെ ചെയ്തെടുപ്പാൻ ഓരോ വ്യക്തികളെയും കർത്താവ് സഹായിച്ചു. പേരെടുത്ത് പറയുവാൻ ഓരോരുത്തർ പേരെടുത്ത് പറയേണ്ടതുണ്ട്. ഓരോരുത്തരും പേരെടുത്ത് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് സ്തോത്രം വ്യക്തിപരമായി ഒറ്റവാക്യത്തിൽ നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുകയാണ്. ഈ പ്രോഗ്രാം ഒന്നുപോലും മിസ്സാകാതെ ഒപ്പിയെടുത്ത് ലോകരാജ്യങ്ങളിലേക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ന്യൂ ലൈഫ് ടി വി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ സ്തോത്രം. തിരക്കേറിയ ഈ മേഖലയിൽ നിന്നും പെട്ടെന്ന് കടന്നു വന്ന് ഇതിൻ്റെ എല്ലാ വർക്കുകളും ചെയ്ത് സ്തോത്രം ലോകമെമ്പാടും കേൾക്കുന്ന വ്യക്തികൾക്ക് കാതുകൾ എത്തിക്കുവാൻ തക്കവണ്ണം അവരെയും കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ദൈവനാമത്തിൽ നന്ദിയും വന്ദനത്തെ അറിയിക്കുമ്പോൾ കൃതജ്ഞതയും കൂടി ഈ ഭരണത്തിൽ ഞാൻ അർപ്പിക്കുകയാണ്. സ്വന്തം ഏതെങ്കിലും വ്യക്തികൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായി ദൈവനാമത്തിൽ ക്ഷമ ചോദിക്കുന്നതോടൊപ്പം അവർക്കും കൃതജ്ഞയെ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമേറിയതായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും കൃതജ്ഞ രേഖപ്പെടുത്തിയതായ പാസ്റ്റർ അനീഷ് മാത്യുവിന് പ്രത്യേകമായ കൃതജ്ഞത അറിയിക്കുന്നു. എല്ലാ കാര്യത്തിനും ഓടി നടന്ന് കർത്താവിൻ്റെ വിലയേറിയ ദാസൻ അധ്വാനിക്കാനായിട്ട് ഇടയായിത്തുന്നു. സ്വർഗത്തിലെ ദൈവം ധാരാളമായി പ്രതിഫലങ്ങളാൽ നിറയ്ക്കുമാറാകട്ടെ. നമ്മൾ തിരുവചനം കേൾക്കുവാനായിട്ട് നമ്മൾ പോവുക. നമ്മുടെ ഹൃദയത്തെ അതിനായിട്ട് ഒരുക്കാം. നല്ല നിലത്ത് വീണതായ വിത്ത് തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കും, 100, 60, 30 മേനിയായിട്ട് വിളയുന്നു. നമ്മുടെ താല്പര്യം 100 മേനിയായിട്ട് ഫലം കൊയ്യണം. 30 വേണ്ട, 100 മേനിയായിട്ട് ഫലം നമുക്ക് ലഭിക്കാനായിട്ടിടയായിട്ടാണ്. നമ്മൾ മനസ്സിനെ ഒന്ന് ഒരുക്കണം. അകത്തെ മനുഷ്യൻ്റെ ഹൃദയത്തെ ഒന്ന് ഒരുക്കണം. ഞാൻ കർത്താവേ, ഞാൻ തിരുവചനം കേൾക്കുവാനായിട്ട് പോകുന്നു. എൻ്റെ മനസ്സിൻ്റെതായ ഭാരങ്ങളെ മാറ്റണം, നിരാശകളെ മാറ്റണം. ഈ വചനം എൻ്റെ ഹൃദയത്തിൽ തുളച്ച് ചെന്ന് എൻ്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനമുണ്ടാകുവാൻ ഇടയായിത്തീരണം. സ്വർഗത്തിൽ നിന്നേക്ക് സ്ഥിരമായിരിക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം. തേനിലും തേൻകട്ടേക്കാൾ മധുരമായ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുവാൻ പോവുകയാണ്. ഈ വചനത്തിൻ്റെതായ പ്രത്യേകത, ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിൻ്റെതായ ആമൻ മാറ്റമില്ലാത്ത വചനം നമുക്ക് വലിയ രൂപാന്തരം, നമുക്ക് വലിയ മാറ്റങ്ങളെ വരുത്തുന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുവാൻ പോവുകയാണ്. കർത്താവിൽ പ്രസിദ്ധനും ലോക പ്രശസ്തനുമായിരിക്കുന്ന പാസ്റ്റർ ബിജി അഞ്ചൽ നമ്മളോട് ഏറ്റവും പ്രിയ ദൈവദാസൻ്റെ സാന്നിധ്യവും ശുശ്രൂഷയും അനുഭവാനായിട്ട് ഇടയായിത്തീരുക. നമ്മുടെ സാറിൻ്റെ കസിൻ കൂടിയാണെന്ന് അറിയുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ, സമയത്തിൽ വളരെ പ്രാർത്ഥനയോടും വളരെ ബഹുമാനത്തോടും ആദരവോടും സ്നേഹത്തോടും കർത്താവിൻ്റെ വിലയേറിയ ദാസനെ വചന ശുശ്രൂഷയ്ക്കായി ഹാർദവമായി ഞാൻ ക്ഷണിക്കുന്നു. നമ്മുടെ കരങ്ങളെ തട്ടി പ്രിയ ദൈവദാസനെ നമുക്ക് സ്വാഗതം ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം.
നല്ല രാത്രിയിൽ എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർ, എൻ്റെ വളരെ വർഷങ്ങൾ കൊണ്ട് ആത്മീയ സൗഹൃദമുള്ള കർത്താവിൻ്റെ ദാസൻ പ്രിയ സാമുവൽ വിൽസൺ, ഓൺലൈനിൽ ഈ മീറ്റിംഗ് വീക്ഷിക്കുന്ന ബഹുമാന്യർ, ഈ ചർച്ചിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പാസ്റ്റർ ജെയിംസ്, അദ്ദേഹത്തിൻ്റെ ഫാമിലി, എല്ലാവർക്കും പ്രത്യേകിച്ച് വന്ദനം. എനിക്ക് നൽകിയിരിക്കുന്ന സമയത്തിനകം കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു സന്ദേശം പങ്കുവച്ച് പ്രാർത്ഥിക്കാം. പുതിയ നിയമത്തിൽ യേശു കർത്താവിൻ്റെ വളർത്തുപിതാവായി നിൽക്കുന്ന ഒരു ജോസഫുണ്ട്. ജോസഫ് അദ്ദേഹം ആരോടും ഒന്നും സംസാരിച്ചതായി നമ്മൾ വായിക്കുന്നില്ല, എങ്ങും വായിച്ചിട്ടില്ല നമ്മൾ. അദ്ദേഹത്തെ ഈ പുസ്തകത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ എന്നും നിശബ്ദനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം സംസാരിക്കാറില്ലെന്നല്ല, അദ്ദേഹം എന്തെങ്കിലും സംസാരിച്ചതായി നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ നിശബ്ദനായിരുന്നെങ്കിലും അദ്ദേഹം ശക്തനായിരുന്നു. ഒരുപാട് ഗുണങ്ങൾ ആ വ്യക്തിത്വത്തിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. നമ്മളൊക്കെ പറയാറില്ലേ, നമ്മുടെ മേലെല്ലാം വളരെ ശക്തമായ അഭിഷേകം കിടപ്പുണ്ട് ഇല്ലേ? ആത്മനിറവും ആത്മശക്തിയും. എന്നിട്ട് പോലും ചില കാര്യങ്ങളിൽ നമുക്കതിൻ്റെ പൂർണ്ണ വിജയം കൈവരിക്കാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ ജോസഫ് വിജയിച്ചു നിൽക്കുന്ന മനുഷ്യനാണ് പുസ്തകത്തിൽ. ദൈവം അദ്ദേഹത്തെ ഏൽപ്പിച്ച കാര്യത്തിന് എങ്ങും എവിടെയും ഒരു പാളിച്ചയുമില്ലാതെ അദ്ദേഹം കൊണ്ടുപോയി. അതുപോലെയുള്ള ഒരാളാണ് അമ്മയായ മറിയം. അമ്മയായ മറിയം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ യേശു കർത്താവിനോട് സംസാരിച്ചു, ദൂതനോട് സംസാരിച്ചു, കാനായിലെ കല്യാണ വീട്ടിൽ സംസാരിച്ചു. പക്ഷെ ജോസഫ് എങ്ങും സംസാരിച്ചതായി നമ്മൾ വലുതായി വായിക്കുന്നില്ല. ഈ രണ്ട് വ്യക്തിത്വങ്ങളെ ശ്രദ്ധിച്ചാൽ ക്രിസ്തുയേശുവിനെ സ്വീകരിച്ച് നടക്കുന്ന ഒരാൾക്കുണ്ടാകേണ്ട ഒരുപാട് ഗുണങ്ങളുടെ വെളിപ്പെടുത്തലുകൾ കിട്ടും. ഇപ്പൊ ദൂതൻ മറിയത്തോട് സംസാരിക്കുമ്പോൾ മറിയം പ്രതിവചിക്കുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഇത് പറയാൻ എങ്ങനെ കഴിഞ്ഞു? ഇങ്ങനെയൊക്കെ പറയണമെന്ന് മറിയത്തോട് ആര് പറഞ്ഞു? സമാന അനുഭവങ്ങളുള്ള ആരുടെയെങ്കിലും സാക്ഷ്യം കേട്ടോ? ഇല്ല, ആരുടെയും കേൾക്കാനില്ല. പക്ഷെ എന്നാലും ഒരു ദൈവിക ഇടപെടലിനോട് ഇങ്ങനെയൊന്ന് പ്രതിവചിക്കാൻ, അനന്തരഫലങ്ങൾ ഭയങ്കരമെന്നറിയാം. വിവാഹനിശ്ചയം, വിവാഹം കഴിയുന്നതിന് മുൻപേ ഗർഭവതിയായി തീരുക എന്ന ഭയങ്കര ഒരു ആലോചന ഒരു ദൂത്, ആ ദൂത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ അനന്തര ഫലങ്ങൾ ഗൗരവമായിരിക്കും.
എന്നിട്ടും എങ്ങനെ പറയാൻ കഴിഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ദൈവത്തിൻ്റെ ദൂതിനെ ഗർഭം ധരിക്കാൻ ഒരാൾക്ക് കഴിയുന്നത് ആ ദൂതിനോടുള്ള പ്രതികരണ മനോഭാവമാണ്. ദൈവം ദൂത് പറയുന്നു എന്ന് മാത്രമല്ല, ദൂതൻ ആലോചനയെ അറിയിക്കുന്നു എന്ന് മാത്രമല്ല, ആരോടറിയിച്ചോ അയാൾ അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് പ്രാധാന്യം. ഞാനിത് പറഞ്ഞത് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ പറയണം എന്നുള്ള അർത്ഥത്തിലല്ല, അതല്ല, അങ്ങനെ ചിന്തിക്കല്ലേ. ഉപദേശി ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളെല്ലാം ചേർന്ന് പറയണം എന്നാണ് ഉപദേശി അല്ല. ദൈവം നമ്മളോട് ഇടപെടുന്നതിനെ നമ്മൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നത് അതിൻ്റെ അളവിലാണ് അതിൻ്റെ നിവർത്തിയുടെ ഒരു താക്കോൽ കിടക്കുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, ഹൃദയത്തിൽ ഉടക്കുന്ന ഒരു ദൂതിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവിടെ ഇരുന്ന് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവമേ ഇതുപോലെ എനിക്ക് സംഭവിക്കട്ടെ. അതൊരു പ്രാർത്ഥനയെക്കാളും ശക്തമല്ലേ? അത് വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലുകൾ ചില നേരങ്ങളിൽ പ്രാർത്ഥനകളെക്കാൾ ശക്തമായ പ്രാർത്ഥനയായി പുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഷ്ഠരോഗി എന്താ പറഞ്ഞത്? നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും. എന്നെ സൗഖ്യമാക്കണേ അല്ല, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും. യേശുവിൻ്റെ മറുപടി, അവൻ കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാകാം. അപ്പൊ എന്നെ സൗഖ്യമാക്കണേ എന്നുള്ള നിലവിളിയെക്കാളും ശക്തമാണോ സൗഖ്യമാക്കാൻ കഴിയും എന്ന പ്രസ്താവന? ശതാധിപൻ നോക്കിയേ, എന്റെ വീട്ടിനകത്തു വരാൻ ഞാൻ യോഗ്യനല്ല, പക്ഷേ എനിക്ക് വിശ്വാസ, ഒരു വാക്ക് കൽപ്പിച്ചാൽ ഇത് സൗഖ്യമാകും. യേശു കർത്താവിന് മറുപടി, അവൻ ആ വിശ്വാസം കണ്ട് ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, നിന്റെ വാക്ക് പോലെ, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. പ്രാർത്ഥിച്ചില്ലല്ലോ അവിടെ. പ്രാർത്ഥനയെക്കാളും ശക്തമായ ഒരു പ്രാർത്ഥനയാണോ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ? അതെ. നമ്മൾ യാചക രൂപത്തിൽ അനേക തവണ ആവർത്തിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നല്ലത് പ്രാർത്ഥിക്കുക, എന്നാൽ അതിൻ്റെ ഇടയിലെങ്കിലും വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലുകൾ നടത്താൻ ബുദ്ധിയുടെ ആമേൻ ഞെരുക്കത്തെ ഭേദിച്ച് ആത്മാവിൽ അത് സംഭവിക്കാൻ കർത്താവ് കൃപ നമുക്ക് തന്നാൽ, ആ വചനം വെച്ച് ഞാൻ പറയുന്ന ഉറപ്പ്, അത് വിടുതലായി തീരും. ശിവന്റെ നാമത്തിൽ. അത് കർത്താവ് ചില സന്ദർഭങ്ങളിൽ ചോദിച്ച ചോദ്യം ഓർത്ത് നോക്കി, നീ സൗഖ്യമാകുമെന്ന് നീ വിശ്വസിക്കുന്നു എന്നല്ല കർത്താവ് ചോദിച്ചത്, നിന്നെ സൗഖ്യമാക്കാൻ എനിക്ക് കഴിയും എന്ന് നീ വിശ്വസിക്കുന്നു. യേശുവിന് അത് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. പ്രയാസകരമായ ഒരു അനുഭവത്തിലൂടെ പോകുന്ന ഒരാളോട് ഇന്ന് രാത്രി യേശുവിന് ചോദിക്കാൻ ഉള്ള ഒരു ചോദ്യം, അതിനകത്ത് ഒരു പ്രവൃത്തി ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു? കർത്താവേ, അങ്ങേക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങേക്കത് സൗഖ്യമാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേക്ക് അതിനകത്തൊരു അത്ഭുതം ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതല്ലേ മറിയം പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കു പോലെ എനിക്ക് ഭവിക്കട്ടെ. ആ ഒറ്റ ഏറ്റുപറച്ചിലുകൾ എന്തുവാ ചെയ്തതെന്നാ നമ്മൾ കാണാൻ പോകുന്നത്. അതായത് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, വിവാഹ നിശ്ചയം ചെയ്ത മറിയം ഗർഭവതിയായി എന്ന് ജോസഫ് അറിഞ്ഞപ്പോൾ താൻ നീതിമാനാകൊണ്ടും. ആ മോളെ ഒന്ന് പ്രാർത്ഥിച്ചു ഒതുക്കിക്കേ, ഇല്ലെങ്കിൽ എൻ്റെ പ്രസംഗം ആ കൊച്ചു കൊണ്ടുപോകും. താൻ നീതിമാനാകൊണ്ടും
മറിയത്തിന് ലോകാപവാദം വരുത്താൻ തനിക്ക് മനസ്സില്ലായക കൊണ്ടും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇന്ന് രാത്രി ധാരാളം കൺവെൻഷന്റെയും സമാപന രാത്രിയിൽ അനുഗ്രഹിച്ചതിനായി നിങ്ങളോടൊപ്പം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ഈ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ഏറ്റു പറഞ്ഞ രാത്രിയിൽ ആ ദൂതനെ സ്വീകരിച്ച ഒരു മറിയത്തിനെതിരെ അകലെ എവിടെയോ ഒരു ജോസഫ് നിനച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൂതൻ ജോസഫിനെ വിളിച്ചു. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ ഇന്ന് രാത്രി ഏറ്റെടുത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ പറയാം, ആ ദൂതിനെതിരെ ഒരു ചലനം ഈ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ നടന്നാൽ ഇടപെടാൻ പാകത്തിൽ ഒരുങ്ങി നിൽക്കുന്ന ഒരു സ്വർഗമുണ്ട് എന്ന വചനം ഇന്ന് രാത്രി നമ്മളോട് ഉറപ്പിച്ചു പറയും. എവിടെയെങ്കിലും ദൈവം സംസാരിച്ച ഒരു ദൂത് ഇന്ന് രാത്രി നമ്മളുമായി ബന്ധപ്പെട്ട് ആത്മമണ്ഡലത്തിൽ കിടപ്പുണ്ടോ, അതിന് വിരോധമായ ഒരു നിനവ് പോലും ഈ ഭൂമിയിൽ ഉണ്ടായാൽ അതിനെ വേഗത്തിൽ ശാന്തമാക്കി ആ ദൂതിനെ നിവർത്തീകരിച്ചെടുക്കത്തക്ക തരത്തിൽ വേഗത്തിൽ ഇടപെടാൻ ഒരുങ്ങി നിൽക്കുന്ന സ്വർഗം. ഹല്ലേലൂയ. 2023 എന്ന് പറഞ്ഞ വർഷം ഓടി മാറാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ പിശാചും ബുദ്ധിയും ഭാരപ്പെടുത്തരുത്. ദൈവം സംസാരിച്ചത് നിവർത്തിയായിട്ടില്ലല്ലോ, അത് നിവർത്തിയായിരിക്കും. ദൈവത്തിന്റെ ആലോചന തികവുള്ളത്, ദൈവത്തിന്റെ ആലോചന മാറ്റമില്ലാത്തത്, ദൈവത്തിന്റെ വാഗ്ദത്തം മാറ്റമില്ലാത്തത്. എല്ലാ ഭാരങ്ങളും ഈ രാത്രി മാറി പോകണേ. വാഗ്ദത്തമുള്ള ദൈവമക്കളുടെ ഭാരം 2023 December 24 ഞങ്ങൾ ആത്മാവിൽ വെട്ടിക്കളയുകയാണ്. ഇങ്ങനെ അവൻ നിനച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ ജോസഫിനോട് പറഞ്ഞു, ജോസഫേ, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കരുത്. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ തന്നെ. ദൈവിക വാഗ്ദത്തത്തിന് ഗ്യാരണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ വചനം വെച്ച് ഞാൻ പറയും, 101% ഗ്യാരണ്ടി ഉണ്ട്. കാരണം അത് പറഞ്ഞത് ദൈവമാണ്. ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ അതിനെതിരെയുള്ള നിനവുകളെ പോലും ശാന്തമാക്കിയെടുക്കാൻ. ജോസഫ് എന്ത് ചെയ്യുന്നു, ജോസഫ് എന്ത് നിനയ്ക്കുന്നു, ജോസഫ് എന്ത് ചിന്തിക്കുന്നു എന്ന് ശ്രദ്ധിച്ചോണ്ടിരുന്നൊരു ദൈവമില്ലേ? അപ്പൊ ദൈവാത്മാവാണ് ഒരു കാര്യം തുടങ്ങിയത്. അത് ഉത്തരവാദിത്വത്തോടെ സംസാരിച്ചു നിൽക്കുന്ന ഒരു ആത്മാവുണ്ട്. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ തന്നെ. ദൈവാത്മാവ് സംസാരിച്ചെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട് ഇവിടെ? അതിനെതിരെയുള്ള ചില സാഹചര്യങ്ങളുണ്ട്. ദൈവദാസ സാരയില്ല, സംസാരിച്ചതാരാ? അതിന് നീക്കം വരാനും നടക്കാൻ നിർബന്ധം നമുക്കല്ല, സംസാരിച്ച ദൈവാത്മാവിന്. ആ ദൂതിന് മാറ്റം വരരുന്ന നിർബന്ധമുള്ളത് കേട്ട ഞാനല്ല, കേട്ട എനിക്കല്ല, സംസാരിച്ച ദൈവത്തിന്. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ തന്നെ. അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത്, ജോസഫ് ഉറക്കമുണർന്നു. അത് കേവലം ഒരു മാനുഷിക നിദ്രയിൽ നിന്നുള്ള ഒരു എഴുന്നേൽപ്പായിരുന്നു അല്ല, അതിനപ്പുറം അതിനർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവിക പദ്ധതികളെ മാനുഷികമായ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഏതു മനുഷ്യനും ഇന്ന് രാത്രി ഉറക്കത്തിലാണ്. ദൈവം അരുളി ചെയ്ത ദൈവത്തിന്റെ നിയോഗത്തെ
ആത്മാവിൽ ഗ്രഹിക്കാതെ മാനുഷികമായി എടുക്കുന്ന ഒരു തീരുമാനത്തിലാണ് നിങ്ങൾ ഉറക്കത്തിലാണ്. അവിടെയാണ് നമ്മൾ വായിച്ചത്, ജോസഫ് ഉറക്കം ഉണർന്നു. എന്നിട്ട് എന്താ ചെയ്തേ? ദൂതൻ കൽപ്പിച്ചതുപോലെ അവൻ മറിയത്തെ ചേർത്തുകൊണ്ട്. പിന്നൊരു ചോദ്യമില്ല ജോസഫിന്. സ്വപ്നത്തിൽ ഒരു ഇടപാട് ഉണ്ടായാൽ പിന്നെ ഒരു ചോദ്യമില്ല ജോസഫിന്. ദൈവത്തിന്റെ ഒരു ഇടപെടൽ നടന്നാൽ പിന്നെ ഒരു സംശയമില്ല ജോസഫിന്. പിന്നെ ഒന്നുകൂടെ ഒരു ആലോചനയില്ല ജോസഫിന്. പിന്നെ അതിനകത്ത് ഒരു ആകുലതയില്ല ജോസഫിന്. അതാ ഞാൻ പറഞ്ഞത്, അഭിഷേകം പ്രാപിച്ചു എന്ന ഉറപ്പുള്ള നമ്മൾ പോലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ ഇന്ന് രാത്രി മനസ്സുലഞ്ഞു നിൽക്കുമ്പോൾ വേദപുസ്തകത്തിലെ ജോസഫ് നമ്മളോട് പറയുന്നു, ദൈവത്തിൻ്റെ ദൂതുകൾ ദൂതുകളാണ്, ദൈവത്തിൻ്റെ ആലോചന തികവുള്ളതാണ്, അതിനകത്തൊരു മാറ്റവും വരുന്നില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ സംരക്ഷിക്കുന്നത് നിങ്ങളല്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ സംരക്ഷിക്കുന്നത് അരുളി ചെയ്ത സ്വർഗത്തിലെ ദൈവമാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ അന്യഭാഷ പറയുകയും ആരാധിക്കുകയും വചനം ധ്യാനിക്കുകയും വീണ്ടും വീണ്ടും ദൈവദൂതുകളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിൽ വ്യാപരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവും ജോസഫിൻ്റെ അകത്തു വ്യാപരിച്ച വിശ്വാസത്തിൻ്റെ അളവും തമ്മിൽ നോക്കിയാൽ എന്തു മറുപടി? നൂറുകണക്കിന് പരിഹാസ ശബ്ദങ്ങളുണ്ടാകുകയല്ലേ ആ കാലഘട്ടത്തിൽ? ഒരു കൂട്ടം മുഴുവനും നിന്ദാവാചകങ്ങൾ കൊണ്ട് പൊതിയല്ലേ ജോസഫിനെ? അഭിമാന ക്ഷത ഉണ്ടാകുകയല്ലേ? സമൂഹം ഒറ്റപ്പെടുത്തുകയല്ലേ? ആ ദൂതിനെതിരെ ഉള്ള ഒരുപാട് കരുനീക്കങ്ങൾ മാനുഷിക തലങ്ങളിൽ നടക്കുകയല്ലേ? പക്ഷേ വേദപുസ്തകം പറയുന്നു, ജോസഫ് ഉറക്കമുണർന്നു, മറിയത്തെ ചേർത്തുകൊണ്ടു. എന്തുകൊണ്ട്? മറിയത്തെ സ്വീകരിക്കാൻ നീ ശങ്കിക്കരുത് എന്ന ഒറ്റ ദൂതിനെ ജോസഫ് സ്വീകരിച്ചു. ഇന്ന് രാത്രി അനുഗ്രഹത്തിൻ്റെ താക്കോൽ ഒരു ദൈവദാസനെ കൊണ്ട് കൈവച്ചു പ്രാർത്ഥിക്കുന്നു എന്നതിനപ്പുറം അനുഗ്രഹത്തിൻ്റെ താക്കോൽ ദൈവശബ്ദത്തെ ആത്മാവിൽ സ്വീകരിക്കുന്നു എന്നത്. ഈ യോഗം എവിടെയാ പ്രയോജനപ്പെടുന്നത്? ഈ യോഗം എപ്പോഴാ പ്രയോജനപ്പെടണ്ടേ? ഈ ദൂതികൾ എപ്പോഴാ നൂറുമേനിയാകുന്നേ? ആ ദൂതിനെ ആത്മാവിൽ സ്വീകരിക്കുമ്പോഴല്ലേ. അത് ഈ കേവലം ഒരു മണിക്കൂർ സമയത്ത് നടക്കുന്ന ഒരു പ്രക്രിയ എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം. പോഡിയമില്ലാത്ത സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ? ഒരു ദൈവദാസൻ ആമേൻ ശുശ്രൂഷിക്കാൻ ഇല്ലാത്ത സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ? ഒരു വർഷിപ്പ് ലീഡർ വർഷിപ്പ് ചെയ്യാൻ നമ്മളെ ഉത്സാഹിപ്പിക്കാത്ത സമയങ്ങളില്ലേ? അവിടെ എല്ലാം ജോസഫിനെ കണ്ടോ? ജോസഫിനോട് പ്രസംഗിക്കാൻ ആളില്ല, ജോസഫിനെ ആമേൻ ഉത്സാഹിപ്പിക്കാൻ വർഷിപ്പ് ലീഡർ ഇല്ല, ഒരു ദൂതന്റെ ഇടപെടൽ. ജോസഫ് പറയുന്നു, അടുത്തത് ആമേൻ അവളെ സ്വീകരിക്കാൻ ശങ്കിക്കാതെ നിൽക്കുന്നത് എന്റെ ചുമതല. അനന്തര ഫലങ്ങൾ ജോസഫിന് വിഷയമല്ല. നമ്മളൊക്കെ ദൈവശബ്ദത്തെ സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങളിലാണ് നമ്മൾ ആശങ്കപ്പെടുന്നത്. യോ, ഞാൻ എല്ലാം മറന്നൊന്ന് ആരാധിച്ചു പോയാൽ അടുത്തിരിക്കുന്ന ആൾക്ക് എന്തു തോന്നും? പരിസരം ഒന്ന് മറന്ന് ആത്മാവിലൊന്ന് സഞ്ചരിച്ചാൽ എൻ്റെ ചാരത്ത് നിൽക്കുന്ന ആൾക്ക് എന്തു തോന്നും? നമ്മൾ ആരാ? നമ്മൾ അഭിഷേകമുള്ളവരാന്ന് നമ്മൾ പറയുന്നു. അപ്പൊ ഏതൊക്കെയോ ചട്ടക്കൂട്ടിനകത്ത് ചലിക്കാൻ നമ്മളെ നിർബന്ധിക്കുന്ന സാഹചര്യങ്ങളുള്ളപ്പോൾ ജോസഫ് നീങ്ങുന്ന നീക്കം എങ്ങനെയാ നോക്കി. ജോസഫിനെ പോലെ വേറൊരാളില്ല ആ കാലഘട്ടത്തിൽ, അത് ശ്രദ്ധിക്കണം. മറിയത്തെ പോലെ ഒരു മറിയം വേറെ ഇല്ല ആ കാലഘട്ടത്തിൽ.
പുരുഷ സംസർഗമില്ലാതെ ഗർഭവതിയായ ഒരു സ്ത്രീയായി ഇവൾ നിൽക്കണം. സമൂഹം ഏത് നേരവും കല്ലെറിയാൻ ആമേൻ ബദ്ധപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവൾ കാലെടുത്തു വെച്ചത് കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. ആ മറിയത്തെ സ്വീകരിക്കാൻ ജോസഫ് ശങ്കിക്കാതെ കയറിയത് കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ സംസാരിക്കട്ടെ, അതിന് കടന്നു വിശ്വസിക്കാൻ ഇന്ന് രാത്രി ആര് മനസ്സ് വയ്ക്കുന്നോ അവരുടെ മേൽ തുറക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ട്. അധികാരമുള്ള നാമത്തിൽ അവിശ്വാസത്തിന്റെ ആത്മവ്യാപാരങ്ങൾ ഇന്ന് രാത്രി കീഴടങ്ങണ. നമ്മളെയൊക്കെ സ്വാധീനിച്ചു വച്ചിരിക്കുന്ന അവിശ്വാസത്തിൻ്റെ അളവുകൾ അത്ര ഭയങ്കര. ഇന്ന് രാത്രി നമ്മളെയൊക്കെ ഭാരപ്പെടുത്തുന്ന അവിശ്വാസത്തിൻ്റെ അളവ് അത്ര ഭയങ്കര. നമ്മളെ ഭാരപ്പെടുത്തുന്നത് നമ്മുടെ പ്രശ്നമാണ് ചിന്തിക്കല്ലേ, നമ്മളെ ഭാരപ്പെടുത്തുന്നത് പ്രശ്നത്തെ ചൊല്ലിയുള്ള ഭയമാണ്. ആ മേഖലയിൽ ജോസഫ് സ്വതന്ത്രനായിരുന്നു. ആമേൻ. അല്ല, ഒറ്റ ദൂത്, ഒരു ദൈവ പദ്ധതി, അതായിരുന്നു യേശുവിന്റെ ജനനം. യേശുക്രിസ്തുവിന്റെ ജനനം ദൈവ പദ്ധതിയാണ്. ആ ദൂതാണ് മറിയത്തോട് അറിയിച്ചത്. ആ ദൂതിന് വിരോധമായിരുന്നു ജോസഫിന്റെ നിലവ്, അതിനെ കൈകാര്യം ചെയ്ത് സ്വർഗത്തിലെ ദൈവമാണ്. നമ്മുടെയൊക്കെ ഭവനത്തെ കുറിച്ചൊരു ദൈവപദ്ധതി ഉണ്ടോ? അത് 101% നിവർത്തിയാകണം. നമുക്കല്ല നിർബന്ധം, സ്വർഗത്തിലെ ദൈവത്തിനാണ്. ശിവന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഭാരങ്ങളുടെ കെട്ടുകൾ ഇന്ന് രാത്രി വചനത്തിന്റെ വാളിനാൽ അറുത്തു മുറിച്ചു കളയണം. ഓ ശാഖാരാധരാജരാധര, എവിടെയൊക്കെയോ ആമേൻ മാനസികമായി ഭാരം കൊണ്ടുവരുന്ന പ്രജലപ്രവർത്തര വദസ്മനാദന, ശിവിന്റെ നാമത്തിൽ, ശിവിന്റെ നാമത്തിൽ ജോസഫിനെ സഹായിച്ച ദൈവം ഇവിടെ ഉണ്ട്. മറിയത്തിന് വേണ്ടി ഇടപെട്ട ദൈവം ഇവിടെ ഉണ്ട്. ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം അതാണ്. ആമേൻ. അല്ലേ, അപ്പൊ നമ്മുടെയൊക്കെ ഭാരങ്ങൾക്ക് എന്താ അടിസ്ഥാനം? നമ്മുടെയൊക്കെ മാനസിക ഭാരങ്ങൾക്ക് എന്തോ അടിസ്ഥാനം? നേരം ഒറ്റ ഉത്തരേ ഉള്ളൂ, എവിടെയോ അവിശ്വാസത്തിന്റെ ഭയങ്കര സ്വാധീനം കിടപ്പുണ്ട് അവിടെ. ആമേൻ. ഞാൻ ഇന്ന് രാവിലെ പ്രസംഗിച്ചിടത്ത് ഞാൻ ചോദിച്ചൊരു ചോദ്യാ, ആടിച്ച് കാളത്ത് വേർത്തുന്നു
ആമേൻ. ആലയത്തിലൊക്കെ ഒന്ന് ചിരിച്ചൊക്കെ ഇരുന്ന ഭക്തിക്ക് ഒരു ദോഷവും വരികയില്ല. നമ്മളൊക്കെ ഭക്തിമാർഗം കാണിക്കുന്നത് ആരെയും പരിചയമില്ലാത്ത ഭാവത്തിലിരുന്നിട്ട് അല്ല, ദൈവവചനത്തെയൊക്കെ സന്തോഷത്തോടെ ധ്യാനിക്കണം. ആമേൻ. എന്നിട്ട് മനസ്സ് തുറന്ന് ദൈവത്തെ അങ്ങോട്ട് ആത്മാവിൽ അങ്ങോട്ട് സ്വീകരിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കണം. വീട്ടിൽ തിരിച്ച് കയറുന്നതിനകം ഈ ദൂതിൻ്റെ വിടുതൽ. അന്യഭാഷ പ്രാപിച്ചവർ രണ്ടുപേരും അന്യഭാഷയിലാണ് സംസാരിച്ച് ദൈവിക ഇടപെടൽ സത്വരമായി ചലിപ്പിക്കുന്ന ഒരു സ്വഭാവ ഗുണമുള്ള മനുഷ്യരാണ് ജോസഫും മറിയവും. അല്ലാതെ രണ്ടു ദിവസം കഴിഞ്ഞ് ആലോചിച്ച് തീരുമാനിച്ചെന്നല്ല, ഇടപെടലിനനുസരിച്ച് ചലിച്ച രണ്ടുപേർ. ദൈവത്തിനാരേ വേണ്ടത്? ദൈവത്തിന് വേണ്ടത് ദൈവിക ഇടപെടലിനനുസരിച്ച് ആത്മാവിൽ സഞ്ചരിക്കുന്ന ഒരാളെയാണ് ദൈവത്തിന് വേണ്ടത്. നാല് ദിവസം കഴിഞ്ഞ് സഞ്ചരിക്കുന്ന ആളിനെയല്ല. ആത്മാവ് കഴിഞ്ഞ കാലങ്ങളിൽ ഇടപെട്ട ദൂതുകളെ ഇന്ന് രാത്രി ഒന്നുകൂടെ ആത്മാവിൽ ഏറ്റെടുത്ത് സഞ്ചരിക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു നോക്കി, അടുത്ത ദിവസം ജോസഫിനോട് ദൈവം പറയുവാ, ജോസഫേ ശിശുവിനെയും അമ്മയെയും കൂട്ടി മിസ്രയീമിനെ ഓടിപ്പോയി, ഞാൻ പറയുന്ന നാൾ വരെ അവിടെ പാർക്ക. എന്തിന്? ഹേരോദാവ് ശിശുവിനെ നശിപ്പിക്കാൻ പദ്ധതിയിടുന്നു. ജോസഫ് എങ്ങനെയാ അറിഞ്ഞേ? ഏറ്റെടുത്ത വാഗ്ദത്തത്തിനെതിരെ ആത്മതലങ്ങളിൽ ഒരു പദ്ധതിയുണ്ടെന്ന് ജോസഫ് എങ്ങനെയാ അറിഞ്ഞേ? ദൈവം പറഞ്ഞു. വാഗ്ദത്തം നഷ്ടപ്പെടുവോ? ദൈവപദ്ധതി നഷ്ടപ്പെടുവോ? ചേർന്ന് നിൽക്കുന്നവനോട് തമ്പുരാൻ പറയും, മാറാൻ. ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പദ്ധതിക്കെതിരായി ഒരു ആലോചന നടക്കുന്നു ജോസഫേ. അതുകൊണ്ട് അമ്മയെയും കുഞ്ഞിനെയും കൂട്ടി നേരെ മിസ്രയീമിൽ പോയി, ഞാൻ പറയുന്ന നാൾ വരെ ഒളിച്ചു പാർക്ക. അപ്പോ ഈ വേദപുസ്തകത്തിലെ ഹെരോദ്യ പദ്ധതി എന്ന് പറയുന്നത് പുതിയ നിയമത്തിന്റെ പുതിയ നിയമത്തിന്റെ വെളിപ്പാടിൽ ആ ദൂതിനെ ധ്യാനിച്ചാൽ ആത്മമണ്ഡലത്തിൽ ദൈവം എന്നെ ഏൽപ്പിക്കാനിരിക്കുന്ന വാഗ്ദത്ത പദ്ധതികൾക്കെതിരെയുള്ള ചലനങ്ങളാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾക്കെതിരെ ആത്മമണ്ഡലത്തിൽ നടക്കുന്ന സൂക്ഷ്മ ചലനങ്ങളെയാണ് സ്വർഗം ജോസഫിനോട് സംസാരിച്ചത്. ജോസഫ് കണ്ടുപിടിച്ചല്ല, ദൈവം ഇടപെട്ടു. ദൈവിക വാഗ്ദത്തങ്ങൾക്ക് ദൈവത്തിന് അത്ര മാത്രം പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത്. കാലപ്പഴക്കത്തിൽ അനേക ദൈവദാസന്മാർ ദൈവദാസിമാർ ഞങ്ങളോട് സംസാരിച്ചു, സ്വപ്നം കണ്ടു, ദർശനം കണ്ടു എന്നെല്ലാം പറഞ്ഞ് നമുക്കതിന് വിലയില്ലാതെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവവചനത്തെ ഉദ്ധരിച്ച് ഞാൻ പ്രസംഗിക്കട്ടെ, ദൈവം സംസാരിച്ച ദൂതുകൾക്ക് ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്. ചേർന്ന് നിൽക്കാൻ മനസ്സ് വയ്ക്കുന്നുണ്ടോ? ഇന്ന് രാത്രി അതിനെതിരെയുള്ള ഏത് നീക്കത്തെയും ആത്മാവിൽ നിന്നെ അറിയിച്ച് അവൻ നിന്റെ ദൂതുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്വർഗത്തിലെ ദൈവം.
എന്താ ജോസഫിന്റെ പ്രത്യേകത? ജോസഫിന്റെ പ്രത്യേകത, ഏത് നിമിഷവും ദൈവിക ഇടപെടൽ നടന്നാൽ അത് ഗ്രഹിക്കാൻ പാകത്തിൽ ജോസഫ് കണക്റ്റഡ് ആണ്. ദൈവത്തിന് ഏത് സമയവും അവനോട് ഇടപെടാം. ഇടപെടാന്ന് മാത്രമല്ല, ഇടപെട്ടാൽ ജോസഫ് വേഗത്തിൽ അത് തിരിച്ചറിയും. ഓർക്കുന്നുണ്ടോ വേറെ പുസ്തകത്തിൽ ദമസ്കസിന്റെ പടിവാതിലേക്ക് ശൗല് കയറുമ്പോൾ ശൗലിനെ സ്പർശിച്ചിട്ട് ബൈബിളിൽ നമ്മൾ കാണുന്നത് അനനിയാസിന്റെ മുറിക്കകത്തൊരു വിളി, അനനിയാസ്. പൊടുന്നനെ അനനിയാസിന്റെ മറുപടി, അടിയൻ. ആരെങ്കിലും വിളിച്ചോ ചോദിച്ചോ അയാൾ? ആരാ വിളിച്ചത് ചോദിച്ചോ? പിന്നെ എന്താ പറഞ്ഞേ? അടിയൻ. എന്തുവാ സംഭവം? ഇതൊരു പതിവാ. ഏത് സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടാലും അത് ഗ്രഹിക്കാൻ പാകത്തിൽ ആത്മതലത്തിൽ നിൽക്കുന്നൊരു മനുഷ്യനാ ജോസഫ്. ആമേൻ. നമ്മളൊക്കെ ഫുൾ ടൈം വഴപ്പി അടിച്ച് എത്രത്തോളം ഗൗരവം ഇല്ലായ്മയിൽ വചനത്തിന്റെ മുമ്പിൽ ഇരിക്കാവോ അത്രത്തോളം ഗൗരവം ഇല്ലായ്മയിൽ ദൈവശബ്ദത്തിന്റെ മുമ്പിൽ ഇരുന്ന് നമുക്ക് പതിവായി. പക്ഷേ ജോസഫിനെ നോക്കി, ഏത് നേരത്തിടപെടൽ ഉണ്ടായാലും, അതാ ഞാൻ പറഞ്ഞത്, അനനിയാസേ അടിയൻ. കർത്താവ് ഇന്ന് രാത്രി ചോദിക്കുക, നിങ്ങൾക്കിഷ്ടമുള്ള സമയത്ത് ഇടപെടുന്ന എന്നെയല്ല നിങ്ങൾക്ക് വേണ്ടത്, എനിക്കിഷ്ടമുള്ള സമയത്ത് ഇടപെട്ട അത് ഗ്രഹിക്കാനുള്ള ഒരാളെ എനിക്ക് വേണ്ടത്. എനിക്ക് ഇടപെടാൻ മനസ്സുള്ളപ്പോൾ എനിക്ക് ഇടപെടണം. ഏത് സമയത്ത് ഇടപെട്ടാലും ആ ദൂതനെ ഗ്രഹിക്കാൻ പാകത്തിൽ ആത്മാവിൽ വിജിലന്റായിരിക്കുന്ന ഒരാളെ എനിക്ക് വേണം. ശിവനാമത്തിൽ, ശിവനാമത്തിൽ അങ്ങനെയുള്ള ആത്മാവ് തിരയുന്നു. ശിവന്റെ നാമത്തിൽ അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത്, അവൻ ആ രാത്രി എഴുന്നേറ്റു. നേരം പുലരട്ടെ എന്ന് വയ്ക്കാൻ ജോസഫ് തയ്യാറല്ല. ദൈവം ഇടപെട്ട ആ സമയം ജോസഫ്, എത്രയോ ദൈവിക ദൂതുകൾ അത് അനുസരണ പക്ഷെ ജോസഫിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവൻ ആ രാത്രിയിൽ തന്നെ എഴുന്നേറ്റു. ഒരു ദൂത് സ്വീകരിച്ചതിന്റെ പേരിൽ ഒരു ഓടിപ്പോക്ക് ഉണ്ടോ? ദൈവമേ, ആ ദൂത് ഞാൻ ഏറ്റെടുത്തത് കൊണ്ട് ഞാൻ ഓടിപ്പോകുക. അങ്ങനെ ഓടിപ്പോകേണ്ടി വരുമ്പോഴും ആ മനുഷ്യന്റെ അകത്തു വ്യാപരിക്കുന്നൊരു ചാരിതാർത്ഥ്യമുണ്ട്.
ഈ ഓടിപ്പോക്ക് ദൈവ പദ്ധതിക്ക് വേണ്ടി. ഈ ദിവസങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ ദൈവ പദ്ധതിക്ക് വേണ്ടിയാ. പറയാൻ പറ്റൂ, അപ്പൊ നമ്മുടെ ഒരു ചോദ്യം, ദൈവിക ഇടപെടൽ നടന്നാൽ അങ്ങനെയൊക്കെ ഓടിപ്പോക്കുണ്ടോ, ഒളിച്ചുപാർപ്പുണ്ടോ? ഉണ്ട്. ഏലിയാവിനോട് എന്താ പറഞ്ഞത്? ആഹാബിന്റെ കൊട്ടാരത്തിനകത്ത് ഇതുവരെ തന്റെ ഇടത്തോടെ കയറി നിന്ന് ദൈവശബ്ദം അറിയിക്കാൻ ഒരു പ്രവാചകന്മാർ പോലും ഇവിടെ ഇല്ലാതിരിക്കുന്നിടത്ത് ഗിലയാദിലെ തിഷ്പിയിൽ നിന്ന് കയറി വന്നിട്ട് കൊട്ടാരത്തിനകത്ത് അഭിമുഖമായി നിന്ന് നീ ദൂത് അറിയിച്ചെങ്കിൽ ഇനി നീ എവിടെ ഇരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അതുകൊണ്ട് കെരീത്തിന്റെ കരയിൽ ഒളിച്ചു പാർക്ക. അത് പിന്നീട നമ്മൾ അറിയുന്ന ഒബദ്യാവ് പറഞ്ഞു, യജമാനനെ രാജാവ് രാജ്യങ്ങളിലും ജാതികളുടെ ഇടയിലും നിന്നെ തെരഞ്ഞു. രാജ്യങ്ങളിലും ജാതികളുടെ ഇടയിലും തെരഞ്ഞു, കിട്ടുകയല്ല. അവനെ ഇരുത്തിയത് സ്വർഗത്തിലെ ദൈവ. ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അവനിരിക്കുന്നത്, ദൈവം പറഞ്ഞ ഇടത്ത് അവനിരിക്കുന്നത്. ചോദ്യം, ദൈവശബ്ദം പറയുന്നവനെ ഒളിച്ചു പാർക്കേണ്ടി വരുമോ? വരും. ഒരുപക്ഷെ ആ മൂന്നര വർഷം ആരൊക്കെയോ ചോദിച്ചു കാണാം, ആ വലിയ ദൂത് പറഞ്ഞ ആ പ്രവാചകൻ എന്തിയെ ബ്രദറെ, അയാൾ എവിടാ, അയാളെ കാണാറുണ്ടോ, അയാൾ എവിടാന്നേലും അറിയാനുണ്ടോ? നിന്നെ ഒരു വേള കാണാതെ വരാം, നിന്നെ ഒരു വേള ഒരു മനുഷ്യൻ അറിയാതെ വരാം. എന്നാൽ ആ സമയത്തും ഏലിയാവിനറിയാം, മനുഷ്യർ എന്നെ കാണുന്നില്ല, എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നെ കാണുന്നുണ്ട്. ഗിലയാദിലെ തിഷ്ബയിലേക്ക് പോലും പോകാൻ അനുവാദമില്ലാതെ കെരീത്തിന്റെ കരയിൽ ഇങ്ങനെ ഇരിക്കുന്നു ആ മനുഷ്യൻ. എന്തിന് ഇരിക്കാൻ ഒരുവൻ പറഞ്ഞെങ്കിൽ എഴുന്നേൽക്കാൻ പറയുന്നൊരു സമയം വരുന്നു. നീ ഇപ്പോൾ ഇരിക്കുന്നത് ദൈവം പറഞ്ഞിട്ടാണെന്ന് ഉറപ്പുണ്ടോ? ആമേൻ. അതിനോട് ചേർത്ത് ഞാൻ ഒരു ആലോചന കൂടെ പറയാം. ഒരു രണ്ടാം ദൂത് നിന്നെ തേടി വരാനുണ്ട്. ഒന്നാം ദൂതാണ് നിന്നെ ഇരുത്തിയിരിക്കുന്നതെങ്കിൽ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു രണ്ടാം ദൂത് വരാനുണ്ട്. ഓ സഭാധരാധരാധര, ഇന്ന് പകൽ എത്ര പേർക്ക് ഈ രാത്രി പറയാനുണ്ട്, ആമേൻ, ഒരൊന്നാം ദൂതിന്റെ വെളിച്ചത്തിലാ ദൈവരാസ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഇരിക്കുന്നത്. ആമേൻ. 100% ഉറപ്പ് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു രണ്ടാമത്തെ ഇടപെടൽ ആത്മാവിന് ചെയ്യാനുണ്ട്. ഭാരപ്പെടല്ലേ ദൈവമക്കളെ, ഒരുപക്ഷെ പ്രാർത്ഥനയോടെ ഒളിച്ചിരിക്കേണ്ട ചില സമയങ്ങൾ വരും. ഭാരപ്പെടല്ലേ, നിന്നെ രംഗത്തിറക്കുന്ന അടുത്ത സീസണും വരുന്നുണ്ട്. ആമേൻ. ഞാൻ പറഞ്ഞു കേട്ടോ, ആമേൻ, ഭൂതലത്തിലൊക്കെ ഞാൻ മഴ പെയ്യ്ക്കാൻ പോകുന്നത് കൊണ്ട് നീ നിന്നെ തന്നെ ആഹാബിന് കാണിച്ചു കൊടുക്കാരാധരാധരാധര. അപ്പൊ ആഹാബ് കാണാതെ ഒളിച്ചു പാർക്കുന്ന ഒരു സമയവും ആഹാബിന് തന്നെത്താൻ കാണിച്ചു കൊടുക്കുന്ന ഒരു സമയവും. ഭാരമുണ്ട് ഈ ദിവസങ്ങളിൽ. ഞങ്ങളൊരു ഒളിച്ചു പാർപ്പിന്റെ ഒരു കാത്തിരിപ്പിന്റെ ദിവസങ്ങളിലാണ്.
ഞങ്ങളൊരു കാത്തിരിപ്പിന്റെ ദിവസങ്ങളില്ല. ദൈവദാസ, ദൈവം പറഞ്ഞിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക. കർത്താവ് പറയുന്നുണ്ടോ, ഞാൻ പറയുന്നതെ കഴിക്കാവേ, ഞാൻ പറയുന്നതെ കുടിക്കാവൂ കേട്ടോ. എനിക്ക് അങ്ങനെ ഒരാളിനെ വേണം ഈ കാലഘട്ടത്തിൽ. ഞാൻ തരുന്നത് കഴിച്ച്, ഞാൻ തരുന്നത് കുടിച്ച് ഇരിക്കുന്ന ഒരുവനെ എനിക്ക് വേണം. എന്തിനാണെന്നറിയാമോ? ആഹാബിനെ ഒന്ന് ഓടി തോൽപ്പിക്കാൻ. ഇതുവരെ അവൻ്റെ രഥത്തെ ആരും ഓടി തോൽപ്പിച്ചിട്ടില്ല. ഞാൻ ഓർപ്പിച്ച് പറയട്ടെ, ആമൻ, ഈ കാലഘട്ടത്തിൽ ദുരാത്മ മണ്ഡലത്തെ ആമേൻ വേഗത്തിൽ സഞ്ചരിച്ച് തോൽപ്പിച്ചു കളയുന്ന ഒരാത്മ മനുഷ്യനെ ദൈവത്തിന് വേണോ? ഒരു പക്ഷേ നമ്മുടെ ചോദ്യം, ദൈവമേ എത്ര നാൾ അല്ലേ, എത്ര നാൾ? ആരോട് നമ്മൾ പറയുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോഴെങ്കിലും ഒരു ചോദ്യം വന്നിട്ടില്ലേ, ഇനി എത്ര നാൾ ഇങ്ങനെ പോകണം? നിങ്ങൾ ആ വാക്യം വായിച്ചിട്ടുണ്ട്, വായിച്ചിട്ടില്ലേ? ജോസഫിനോട് തമ്പുരാൻ പറയുക, ശിശുവിനെ നശിപ്പിക്കാൻ പദ്ധതിയിട്ട ഹേരോദാവ് മരിച്ചുപോയതുകൊണ്ട് നീ അമ്മയെയും കുഞ്ഞിനെയും കൂട്ടി തിരിച്ചു പുറപ്പെടുക. പദ്ധതിയിട്ടവൻ തകർന്നു, ദൈവം ഒളിപ്പിച്ചവൻ അന്നേരവും നിന്നു. ശിശുവിനെ നശിപ്പിക്കാൻ പദ്ധതിയിട്ട ഹേരോദാവ് മരിച്ചു. നിനക്കെതിരെ പദ്ധതിയിട്ട ആത്മ മണ്ഡലം ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ സറണ്ടറാകുവാണ്. ഈ രാത്രി ആ ദൂതിന്റെ വെളിപ്പാട് ഞാൻ സംസാരിക്കാം. നിനക്കെതിരെ കുരുക്കൊണ്ടാക്കിയ ദുർഭൂത മണ്ഡലം ഈ ദിവസങ്ങളിൽ അഴിഞ്ഞുപോയിട്ട് ദൈവിക പദ്ധതിയുള്ള നീ ഈ ദിവസങ്ങളിൽ ആത്മാവിൽ തിരിച്ചു നടക്കാൻ പോകുന്നു. എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാ പറയുന്നു, ഭയങ്കര തിരിച്ചു വരവ് ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഇനി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ ഭയങ്കര ഒരു തിരിച്ചു വരവ് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ചിലരുടെ ജീവിതത്തിന് മേൽ തുറക്കാൻ പോകുകയാണ്. ഇനി സംഭവിക്കത്തില്ല എന്ന് പിശാചു പറഞ്ഞ ദൈവ പ്രവൃത്തികൾ നിന്റെ ജീവിതത്തിൽ ആത്മാവ് തുറക്കാൻ പോകുന്നുണ്ട്. ഓ, സംഭവിക്കണേ. കുരുക്കുകൾ അഴിയണേ, കെട്ടുകൾ അഴിയണേ. ചുടമര തലകടകരകരി ഉടിപിലി ദുരുകുടക ജകടക മനകടക ശൈടലരകല ഹടക രകജന ഹതര ഹടക. ശിവന്റെ നാമത്തിൽ ദൂതിനെ സ്വീകരിച്ച ദൈവ ഇതിലേ ആ വചന വെളിപ്പാട് ഞാൻ പ്രസംഗിക്കട്ടെ. എന്നും ഇങ്ങനെ പോകത്തില്ല നീ, എന്നും ഇങ്ങനെ ഒതുങ്ങിപ്പോകത്തില്ല നീ. നിന്നെ അവിടുന്ന് ശക്തിയോടെ തിരിച്ചു നടത്തുന്ന ഒരു ദൈവം, നിന്റെ ഭവനത്തെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം, നിന്റെ ജീവിതത്തെ തിരിച്ചു നടത്തുന്ന ഒരു ദൈവം. ഹംസന റീബാല ഗൗഡ രഗജന വൈഡ പ്രവസിയാര
യേശുവിന്റെ നാമത്തിൽ ആ വചന വെളിപ്പാടിനെ ഇന്ന് രാത്രി വിശ്വസിക്കാൻ എത്ര പേരുടെ മനസ്സിന് കഴിയുന്നുണ്ട്? ആ ദൂത് സത്യമാകയാൽ, ആ വചനം ശരിയാകയാൽ, ആ വചന വെളിപ്പാട് സത്യമാകയാൽ, അതുപോലെ ഒരു മുന്നേറ്റം എൻ്റെ ജീവിതത്തിൽ നടക്കും, എൻ്റെ കുടുംബത്തിൽ നടക്കും, എൻ്റെ തലമുറയുടെ മേൽ നടക്കും, എൻ്റെ ഭവനത്തിൽ നടക്കും, എൻ്റെ ചർച്ചിൽ നടക്കും, എൻ്റെ ദേശത്ത് നടക്കും. Jesus. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില വാതിലുകൾ തുറക്കണേ. എന്റെ പ്രസംഗത്തെ വിശ്വസിച്ചില്ലെങ്കിലും ആ വചനത്തെ നിങ്ങൾക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാം. അവിടെ എല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ എഴുന്നേറ്റു. ഒരു ചോദ്യമില്ല പിന്നെ ജോസഫിന്. മറിയത്തെ സ്വീകരിക്കാൻ പറഞ്ഞാൽ സ്വീകരിച്ചു, മിസ്രയീമിലേക്ക് പോകാൻ പറഞ്ഞാൽ പോയി, മിസ്രയീമിൽ നിന്ന് തിരിച്ചു വരാൻ പറഞ്ഞാൽ തിരിച്ചു വന്നു. മടങ്ങി വരുന്ന വഴിക്ക് വീണ്ടും ദൂതൻ പറഞ്ഞു, ആമേൻ, ആർക്കലയോസ് നാട് വാഴുന്നുണ്ട് എന്നറിഞ്ഞെന്ന വാക്യം. ഹേരോദാവ് മരിച്ചുപോയെങ്കിലും ഹേരോദാവിൻ്റെ തലമുറയായ ആർക്കലയോസ് നാട് വാഴുന്നു എന്ന് കേട്ടിട്ട് ജോസഫ് മറിയത്തെയും ശിശുവിനെയും കൂട്ടി എന്ത് കൃത്യമാത്മ നടത്തിപ്പിലാ പോന്നെ നോക്കി. അപ്പൊ നമ്മുടെ ചോദ്യം, ആത്മ നടത്തിപ്പിന്റെ ജീവിതത്തിന് സംഘർഷമുണ്ടോ? ഉണ്ട്, പക്ഷെ പ്രൊട്ടക്ഷൻ ഉണ്ട്. വെല്ലുവിളികളെ ഇന്ന് രാത്രി ദൂതു പ്രാപിച്ചവൻ ജയിക്കുമെന്നാണ് ഞാൻ പ്രസംഗിച്ചത്. ജയിക്കും, ജയിക്കും, ജയിക്കുമെന്നാണ് ഞാൻ പ്രസംഗിച്ചത്. നീ മനുഷ്യന്റെ ശബ്ദത്തെ അല്ല ഏറ്റെടുത്തത്, നീ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദത്തെ ഏറ്റെടുത്തത്. ശരിക്കും നിങ്ങളിപ്പോ ആ പുസ്തകത്തിൽ നോക്കി, ഹേരോദാവും അർക്കലയോസും ഒക്കെ ആണോ ജയിച്ചേ? ഹേരോദ്യ മണ്ഡലമാണോ ജയിച്ചേ? അതോ ഈ ജോസഫിന്റെ തലമുറയാണ്? ദൂത് സ്വീകരിച്ചവനാണോ ജയിച്ചേ? ദൂതിനെതിരായി നിന്ന ശക്തിയാണോ ജയിച്ചേ? ദൈവിക സന്ദേശത്തെ ആത്മാവിൽ വഹിച്ചയാളാണോ ജയം പ്രാപിച്ചേ? അതോ ആ ആലോചനയ്ക്ക് വിരോധമായി ചലിച്ച അധികാരാണോ ജയിച്ചേ? ദൂതിനെ പ്രാപിച്ചവനാണ്. ഇന്ന് രാത്രി ആ പുസ്തകം ധ്യാനിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഇതാണ്, ഇതിൻ്റെ വ്യവസ്ഥയെങ്കിൽ ഞാനും ജയാളിയാകും, ജയാളിയാകും. ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ജോസഫ് നിശബ്ദനായിരുന്നല്ലേ, ഇല്ലേ? നിശബ്ദനായിരുന്നു. പക്ഷേ പുള്ളി പ്രാപിച്ച വാഗ്ദത്തത്തെ ഹേരോദാവിന് തൊടാൻ പറ്റിയില്ല. നമ്മൾ പ്രാപിച്ച വാഗ്ദാനത്തെ ദുരാത്മമണ്ഡലം തൊടരുത്. ആമേൻ.
സംസാരിച്ചു. നമ്മളോട് ദൂത് പറഞ്ഞത് മനുഷ്യനല്ല, ഭോഷ്കു പറയാത്തൊരു ദൈവം. ഇല്ലേ, ഒറ്റ കാര്യം കൂടെ പറയാം. യാക്കോബ് പോലും ഒരു സമയത്ത് വിചാരിച്ചു പോട്ടെ, 20 വർഷം പോയി അല്ലേ, 7, 7, 6 പോയി, നീ ഇങ്ങനെ അങ്ങ് പോവാ, സാരമില്ല, പോയത് പോയി. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, പോയത് പോയി എന്ന് നിനക്ക് പറയാം, എനിക്ക് പറയാനൊക്കത്തില്ല. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞ ദൂത് ബാക്കിയുണ്ട്. മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന ദൂത് ബാക്കിയുണ്ട്. നീ അതുകൊണ്ട് എഴുന്നേറ്റ് ബെറ്റേലിലേക്ക് പോ. പിന്നെ നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നത്, എല്ലാം പോയി എന്ന് ചിന്തിച്ച മനുഷ്യൻ ഒരു രാത്രി നിന്ന് പൊരുതുക. തമ്പുരാൻ പറഞ്ഞു, ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞ നിന്റെ അകത്തുനിന്നൊരു പോരാളിയെ ഞാൻ ആത്മാവിൽ പുറത്തെടുക്കുന്ന സമയമുണ്ട്. നിന്റെ അകത്ത് കിടക്കുന്ന പ്രാർത്ഥന പോരാളിയെ, ആ ആത്മീക കരുത്തനെ, നീ ആത്മീക പടയാളിയെ. അപ്പൊ ദൈവത്തിന്റെ ദൂതിന് ദൈവത്തിന് പ്രാധാന്യം ഉണ്ടോ ഇല്ലയോ? പിശാചും ബുദ്ധിയും എല്ലാം കൂടെ നമ്മളോട് പ്രവചിച്ച മനുഷ്യരോട്, ദൈവദാസന്മാരോട് അസ്വസ്ഥത ഉണ്ടാക്കും. ഓ, ചുമ്മാ തങ്കജംബാസ് പ്രവചിച്ച ഉണ്ടോ? അല്ല, നിന്നോടങ്ങനെ ചുമ്മാതെ ഒരു മനുഷ്യനെ കൊണ്ട്, ദൈവദാസനെ കൊണ്ട് പ്രവചിപ്പിക്കാൻ ദൈവം സമ്മതിക്കുകയല്ലെന്ന്. ആ ഗ്യാരണ്ടി എങ്കിലും സ്വന്തമായിട്ട് വേണം. എന്റെ വശങ്ങളെ നശിപ്പിക്കാത്ത തരത്തിൽ ആരെങ്കിലും കൊണ്ട് എന്നോട് ദൂത് പറയിക്കുന്ന ഒരു ദൈവം അല്ല എന്റെ ദൈവം എന്നെങ്കിലും ഒരു ഉറപ്പ് നമുക്ക് വേണം. ഞാൻ ആ ദൂത് നിർത്തുക. ജോസഫ് ദൈവത്തെ വിശ്വസിച്ചു എന്നല്ല ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്നത്, ദൈവം ജോസഫിനെ വിശ്വസിച്ചു. എന്റെ പുത്രനെ ഞാൻ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ആ പുത്രനെ ആ ഒരധികാരത്തിനും വിട്ടുകൊടുക്കാതെ ഞാൻ പറയുന്ന അതാത് സമയങ്ങളിൽ ഏറ്റെടുത്തനുസരിച്ച് ആ ദൂതിനെ പൊതിഞ്ഞു പിടിക്കാൻ ഞാൻ ജോസഫിനെ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന് വേണം ഒരാളെ, ദൈവത്തെ വിശ്വസിക്കുന്നവരെ. നല്ല, ഞാൻ പറയുന്നത് ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ. ഇവനൊരു ദൂത് കൊടുത്താൽ, ഇവൾക്കൊരു ദൂത് ഏൽപ്പിച്ചാൽ, ആ ദൂതിനെ ദുരാത്മ മണ്ഡലത്തിന് കാണിച്ചു കൊടുക്കാതെ ഞാൻ പറയുന്ന അതാത് സമയങ്ങളിൽ ഏറ്റെടുത്ത് അനുസരിച്ച് ആത്മമണ്ഡലത്തിൽ സഞ്ചരിക്കാൻ ഇവൻ കൊള്ളാം. അപ്പൊ ഈ ദൂത് ധ്യാനിക്കുമ്പോ നമുക്ക് ഈ കൺവെൻഷന്റെ സമാപന രാത്രി കർത്താവിനോട് പറയാനുള്ളത്, എനിക്ക് അങ്ങേ വിശ്വാസ, പക്ഷേ അങ്ങേക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് യേശുവിനെ വിശ്വാസ, പക്ഷേ യേശുവിനെ എന്നെ വിശ്വസിക്കാൻ പറ്റുമോ? അതാ ചോദ്യം. വിശ്വസിച്ച് ഒരു പദ്ധതിയെ ഏൽപ്പിക്കാൻ പറ്റുമോ ദൈവത്തിന്? എന്തോ അതിന് വേണ്ടുന്ന ഗുണം ഒന്നുമില്ല. തമ്പുരാൻ പറയുന്ന സമയത്ത് ആ ദൂത് പിടിക്കണം, എന്നിട്ട് അതനുസരിച്ച് നടക്കണം. സിമ്പിൾ.
അത് അച്ചാച്ചൻ എന്തോ തോന്നും, അമ്മാമ്മയ്ക്ക് എന്തോ തോന്നും, എന്തു തോന്നിയാലെന്താ, എന്തോ തോന്നട്ടെ, സ്വർഗത്തിലെ ദൈവം എന്നോട് സംസാരിച്ചു. അതോ എന്നോട് സംസാരിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, അവൻ എഴുന്നേറ്റു. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഒന്നും ജോസഫ് ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല, ഒരു ഞരക്കയില്ലല്ലോ. ദൈവമേ, യേശുവിനെ കുറിച്ച് ആ കാലം പറഞ്ഞു ഓർക്കുന്നുണ്ടോ? മറിയത്തിന്റെ മകൻ. എന്തേ ജോസഫിന്റെ പേര് പറയാഞ്ഞ്? മറിയത്തിന്റെ മകൻ എന്ന് പറയുന്ന പ്രയോഗത്തിനകത്തൊരു പരിഹാസ ചൊവയുണ്ട്. അപ്പനാരാന്നറിയത്തില്ലെന്ന്. എന്ത് നിന്ന ഏതിലേക്കൂടെ വന്നിട്ടും ആ മനുഷ്യൻ കുലുങ്ങിയില്ല. ഒരൊറ്റ ദൂത് കിടപ്പുണ്ട്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കരുത്. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ. എന്നോട് സംസാരിച്ചത് ദൈവാത്മാവാന്ന് ഉറപ്പുള്ളവർ ഒന്ന് കരവുയർത്താവൂ. എന്നോട് ഇതുവരെ കഴിഞ്ഞ കാലങ്ങളിൽ സംസാരിച്ചത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണെന്ന് ഉറപ്പുള്ളവർ ഇന്ന് രാത്രി ഒന്ന് കരമുയർത്താമോ? റബാരാധര. അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച ദൈവമേ, ആമൻ. ജോസഫിനെ അങ്ങ് വിശ്വസിച്ചതുപോലെ ഈ തലമുറയിൽ എന്നെ ഒന്ന് വിശ്വസിക്കത്തക്ക തരത്തിൽ ഏത് നേരവും ദൈവിക ഇടപെടൽ ഉണ്ടായാൽ അതിനെ വിശ്വസിക്കുമാർ. ഏത് നേരത്ത് ദൈവാത്മാവിന് ഇടപെടാൻ പാകത്തിൽ ആത്മമണ്ഡലങ്ങളിൽ സജീവമായി നിൽക്കുന്ന ഒരാത്മമനുഷ്യനായി ആ കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ചാട്ട്, ആ കസേരയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട്, ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച സ്വർഗത്തിലെ ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് ഒന്ന് പറ, ദൈവമേ എന്നെ വിശ്വസിക്കത്തക്ക തരത്തിലൊന്ന് ജീവിക്കാൻ ഇരാത്രി കൃപ എന്റെ മേലിടണേ കർത്താവേ. അടുത്തിരിക്കുന്ന ആളിനെ മറന്നൊന്ന് പ്രാർത്ഥിച്ച ദൈവമേ, രാത്രി ഒരു കൃപ എന്റെ മേലിടണേ. ആരെയും ശ്രദ്ധിക്കാതെ പ്രാർത്ഥിച്ചേ ദൈവമേ, രാത്രി ഒരു കൃപ എന്റെ മേലിടണേ. എല്ലാ ഭാരങ്ങളുടെ സമയത്ത്, എല്ലാ ആകുലതകളുടെ വേളകളിലും, നിരാശകളുടെ സമ്മർദ്ദങ്ങളിലും തിരുമുഖത്തെ നോക്കി നിൽക്കുമാർ. രാത്രി ഒരു കൃപ എന്റെ മേലിടണേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം, യേശുനാഥൻ നാമത്തിനു ചെങ്കടലിൽ മുങ്ങിപ്പോ, ശത്രുഗണ ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോ. വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയിൽ, വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയിൽ. രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ച്, രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ച്. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപില, നായകനായുള്ള നിനാ ജയം ജയം ജയം, നായകനായുള്ള നിനാൽ. ഓരിമാനാക പാപത്തെയും രോഗത്തെയും കൂശിൽ നേർത്താൻ വാഗിച്ചു, പാപത്തെയും രോഗത്തെയും കൂശിൽ നേർത്താൻ വാഗിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തൊഴിൽ, സാത്താനെയും സൈന്യത്തെയും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിൽ
Aradhana
സർവശക്തനേ ആരാധന 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 യേശുവേ ഓരി മനശാന്തി ആരാധന ആരാധന യേശുവേ താങ്ക് യു ഭാഷകളിൽ ഇന്ന് പകലിൽ കേട്ട ഭജനത്തിന്റെ നിവർത്തി ഓ നമ്മിൽ സംഭവിക്കേണ്ടതിന് വേണ്ടി ഓ കരങ്ങളടിച്ച ആത്മാവിലൊന്ന് ആത്മാവിൽ അദൂതുകളെ ഏറ്റെടുത്തൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ്തലോടെല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിലിരിക്കാം. ശക്തിയേറിയത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അവിടുത്തെ അഭിഷക്തിയിലൂടെ നമ്മൾ കേൾക്കുവാനായിട്ടിടയായിത്തീർന്നു. ദൈവത്തിൻ്റെതായ ദൂത് പ്രാപിച്ച് ആ ദൂതിൽ നിലനിന്ന് കഴിഞ്ഞാൽ ഒരു വലിയ അനുഗ്രഹമുണ്ട്. യോസേഫിൻ്റെതായ ജീവിതത്തിൽ ആ അനുഗ്രഹം പ്രാപിപ്പാനായിട്ടിടയായിത്തീർന്നു. വൈരികൾ എതിരികളെല്ലാം തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെതായ പ്രവൃത്തി മറ്റൊരു ഭാഗത്ത് ചെയ്യുമ്പോൾ ഏരോദാവിൻ്റെതായ നിര്യാണം ആമനലേലിയ ശത്രുവിൻ്റെതായ സംഹാരം നമ്മളല്ല ശത്രുവിനെ നിഗ്രഹിക്കുന്നത്, അത് ദൈവത്തിൻ്റെതായ പ്രവൃത്തിയാ. ആലേലിയ പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് ദൈവം പറയുമ്പോൾ നിന്റെ ശത്രുവിന് വിശക്കുന്നു എങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക, അങ്ങനെ നീ ചെയ്താൽ അവൻ്റെ തലയിൽ തീക്കനൽ കുന്നിക്കും എന്നുള്ളതായ തിരുവചന മാറ്റമില്ലാത്ത വചനം പോലെ ആമേൻ ഇന്ന് രാത്രിയിൽ നമ്മളെ കേൾപ്പിച്ചതായ വചനത്തിൻ്റെതായ ആ വ്യവസ്ഥയിലേക്ക് ആ ദൂത് ഏറ്റെടുത്ത് കർത്താവിനായി നിലകൊണ്ടാൽ പ്രിയപ്പെട്ടവരെ വലിയ അനുഗ്രഹമാണ് നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്. വളരെ ശക്തമായ നിലയിൽ ദൈവത്തിന് മാറ്റമില്ലാത്തതായ വചനം ശുശ്രൂഷിച്ചതായ കർത്താവിൻ്റെ വിലയേറിയ ദാസന് ഇൻ്റർനാഷണൽ പ്രയർ ചർച്ചിൻ്റെതായ പേരുള്ളതായ ഈ കൺവെൻഷൻ്റെ പേരിലുള്ളതായ പ്രത്യേകമായിരിക്കുന്നതായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. ദൈവമയക്കുന്നതായ ഏത് സ്ഥലത്തും ശക്തിയോടെ ഈ പ്രകാരം ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ഒരു പുതിയ അഭിഷേകത്താൽ പിന്നെയും ദാസനെ കർത്താവ് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പിന്നെയും നമുക്ക് ആമേനല്ലേലൂയ സ്തോത്രം. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്, അമേരിക്കയിൽ നിന്നും നമ്മുടേതായ പ്രസിഡൻ്റ് റവറൻ്റ് ഡോക്ടർ പി ജോസഫ് ജെയിംസ് സാറ് നമുക്കൊരു വീഡിയോ ക്ലിപ്പ് അയച്ചിട്ടുണ്ട് ഇത്തരണത്തിൽ. അത് നമ്മളെ കേൾപ്പിക്കുവാനായിട്ട് ഫാസ്റ്റർ അനീഷ് മാത്യുവിനെ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുന്നു. അവിടെ ഇരുന്നുകൊണ്ട് ചെയ്താൽ മതി. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി കർത്താവ് നമ്മെ ധാരാളം ഈ ഉപവാസ പ്രാർത്ഥനയുടെ കൺവെൻഷന്റെയും സമാപന രാത്രിയിൽ അനുഗ്രഹിച്ചതിനായി കർത്താവിനെ നിങ്ങളോടൊപ്പം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നാം ആഗ്രഹിച്ച പ്രാർത്ഥിച്ച ഉപവാസ പ്രാർത്ഥനയുടെ സമാപന രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നൽകിയ കർത്താവിന്റെ ദാസൻ ബിജി അഞ്ചൽ, അതോടൊപ്പം തന്നെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പിന്റെ നേതൃത്വം കൊടുത്ത ശൗമേൽ വിൽസൺ അവരുടെ ഒക്കെ ഓർത്ത് കർത്താവിന് സ്തോത്രം. നാം കേട്ട ദൈവവചനം നമുക്ക് അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു. ഈ ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ദിവസങ്ങളിൽ യൂട്യൂബിലൊക്കെ ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് ശക്തിയോടെ പ്രയോജനപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫെബിന്റെ നേതൃത്വത്തിൽ മ്യൂസിക് ടീം ഈ ദിവസങ്ങളിൽ നടക്കുവാൻ കർത്താവ് സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമുക്ക് നൽകി. ലൈവ് വീഡിയോ ചെയ്ത പ്രിയപ്പെട്ടവരെയും ന്യൂ ലൈഫ് വീഡിയോ സെക്ഷനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം മറ്റ് ആനുകൂല്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത പ്രിയ സഹോദരങ്ങളെ, എല്ലാ ഗ്രൂപ്പ് വർക്കുകളെയും ഓർത്ത് കർത്താവിന് മഹത്വം കരയിട്ടുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവ സന്ദേശങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിന്റെ മറ്റമില്ലാത്ത സത്യങ്ങൾ രണ്ട് സെക്ഷനിലും അറിയിച്ച ദൈവത്തിന്റെ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരെ പേരെടുത്ത് പറയാതെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു.
ഈ കൺവെൻഷന് വേണ്ടിയും ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും ലോക്കലായും ജനറലായും പ്രവർത്തിച്ച എല്ലാ ഭാരവാഹികളെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ. ആരുടെയെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഗവൺമെന്റുപരമായ പെർമിഷൻ നൽകി ഞങ്ങളെ സഹായിച്ച അധികാരികളോടും ഞങ്ങളുടെ നന്ദിയെ അറിയിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യും. ഞങ്ങളുടെ കുടുംബത്തിന്റെ പ്രാർത്ഥന നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും കൊണ്ട് 24 ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായി തീരട്ടെ. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വരുന്നു. ശ്രേഷ്ഠമേറിയതായ വാക്കുകൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരു ആത്മീയമായ പ്രചോദനം പ്രിയ പ്രസിഡന്റിൽ കൂടെ നമുക്ക് ലഭിക്കുവാനായിട്ടിടയായിത്തീർന്നു. തുടർന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. എന്നാൽ പ്രാർത്ഥിക്കുന്ന മുന്നമേ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെതായ അഡ്മിനിസ്ട്രേറ്റർ മുന്നോട്ട് കടന്നു വന്ന ചില വാക്കുകൾ കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. അതിനായിട്ട് ഇവാഞ്ചലിസ്റ്റ് ബേബി സാറിനെ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം. നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥനയുടെയും കൺവെൻഷൻ്റെയും സമാപന നിമിഷങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സൂമിലൂടെ നമ്മുടെ ഫൗണ്ടർ ആൻഡ് ജനറൽ പ്രസിഡൻ്റ് നമ്മളോട് സംസാരിക്കുവാനിടയായി, നന്ദി പറയുവാനിടയായി. പ്രസിഡൻറ്റിനും കുടുംബത്തിനും പ്രത്യേക നന്ദി അർപ്പിക്കുകയാണ്. ഇന്ന് വോട്ട് ഓഫ് താങ്ക്സിൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ആ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രികാലം നമ്മളോട് ഈ കൺവെൻഷനിൽ നമ്മോട് ദൈവവചനം പ്രസംഗിച്ചതായ അഭിഷിക്തൻ പാസ്റ്റർ ബിജി അഞ്ചൽ നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ഒരു കസിൻ കൂടിയാണ്. അദ്ദേഹത്തെ അതിശക്തമായി ദൈവം ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായി. പ്രസ്ഥാനത്തിൻ്റെ പേരിലും ഇൻ്റർനാഷണൽ പ്രെയർ ചർച്ചിൻ്റെ ഫൗണ്ടർ ആൻഡ് ജനറൽ പ്രസിഡൻ്റിൻ്റെ പേരിലും ഒന്നുകൂടി ഞങ്ങൾ നന്ദിയും സ്നേഹവും അർപ്പിക്കുകയാണ്. അതുപോലെ ഇന്ന് നമ്മളോട് വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞതായ പാസ്റ്റർ അനീഷ് മാത്യു, ഇദ്ദേഹം ഈ സഭയുടെ ചുമതല വഹിക്കുന്നു. കുടുംബമായി ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭം മുതൽ ഇതുവരെയും വളരെ അധ്വാനിക്കാൻ തക്കവണ്ണം ദൈവം തന്നെ ശക്തീകരിച്ചു. ഉപവാസത്തോടും പ്രാർത്ഥനയോടുമായിരുന്നു. ഇതിലെ ഈ അടുത്ത സ്ഥലങ്ങളിൽ രണ്ട് കൺവെൻഷൻ നടക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഈ സമാപന രാത്രിയിലും ഇത്രത്തോളം ദൈവജനം കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനായി ദൈവത്തെ മഹിമപ്പെടുത്തുന്നു. നല്ല വർഷിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുവാനിടയായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഈ സഭയും അതുപോലെ ബ്രാഞ്ച് സഭകൾ, നമ്മുടെ ബ്രാഞ്ച് സഭകളിലെ പാസ്റ്റേഴ്സ്, കുടുംബങ്ങൾ, ദൈവമക്കളൊക്കെ ഇതിനെ സഹകരിക്കാൻ ഫിസിക്കലായിട്ടും മറ്റ് എല്ലാ വിധത്തിലും സഹകരണം ഉണ്ടായിരുന്നു. ദേശനിവാസികളുടെ ദൈവദാസന്മാരെ മറ്റ് ഇതര സഭകളിൽ നിന്ന് കടന്നു വന്നു. ഇതിനെ അനുഗ്രഹമാക്കുവാൻ, വിജയമാക്കുവാൻ അവരും പരിശ്രമിച്ചു. എല്ലാവർക്കും പ്രത്യേക ഒരു പ്രാവശ്യം കൂടി ഞാൻ നന്ദിയെ കരേറ്റുകയാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ ഒന്ന് രണ്ട് വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാനതിന് മുൻപ് പറയുവാൻ താല്പര്യപ്പെടുന്നു. 2000 ആരംഭിച്ചതായ ഇൻ്റർനാഷണൽ പ്രെയർ ചർച്ച് എന്ന ഈ പ്രസ്ഥാനം ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സുവിശേഷീകരണവും പ്രാർത്ഥനയിലൂടെയുള്ള വിടുതലുമാണ്. അതുകൊണ്ടാണ് പ്രെയർ ചർച്ച് എന്ന് തന്നെ ഇതിൻ്റെ പേര് ലഭിക്കുവാനിടയായത്. നമുക്കറിയാം ഈ 20 വർഷത്തിൽ കൂടുതലായി വിവിധ പ്രദേശങ്ങളിൽ വലിയ കൺവെൻഷനുകൾ, കോൺഫറൻസുകൾ ഒക്കെ നടത്തുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അതുപോലെ ഒറീസയിൽ 14,000 പേര് പങ്കെടുക്കുന്ന സുവിശേഷ യോഗങ്ങൾ നടത്തുവാൻ തക്കവണ്ണം ഇടയാക്കി. അവിടെയും നമുക്ക് പ്രവർത്തനങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം പിറകിലെ ഇതിന് ചുക്കാൻ പിടിക്കുന്നതായ ഇൻ്റർനാഷണൽ പ്രെയർ ചർച്ചിൻ്റെ ഫൗണ്ടർ ആൻഡ് ജനറൽ പ്രസിഡൻറ്റിൻ്റെ കുടുംബം ഒരു മിഷണറി കുടുംബമാണ്. അവർ ഔദ്യോഗിക സ്ഥാനങ്ങൾ ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാവിധ മേഖലകളിലും ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ്. പാസ്റ്റർ ജെബേസ് അവിടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അതുപോലെ ആക്ടിംഗ് പ്രസിഡൻ്റ് ഈ
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, സ്പിരിച്വൽ റെയിൻ എന്ന് പറയുന്നതായ ഒരു മീറ്റിംഗ് എല്ലാ ചൊവ്വാഴ്ചയും നമ്മളെ സൂമിലൂടെയും മറ്റ് പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ നടത്തപ്പെടുന്നു. അതിന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ ആ പ്ലാറ്റ്ഫോമിലേക്ക് കയറി ദൈവവചനം കേൾക്കുകയും വിടുതൽ പ്രാപിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഈ രണ്ട് മാസം കൂടുമ്പോൾ ഉപവാസ പ്രാർത്ഥന 3 ദിവസം 4 ദിവസം ഇവിടെ വയ്ക്കുന്നത് ലോകത്തിലുള്ള അതുപോലെ പ്രാദേശിക വിഷയങ്ങളൊക്കെ പ്രാർത്ഥിച്ച് അതിനെ വിടുതൽ ലഭിക്കുവാൻ തക്കവണ്ണമാണ്. എല്ലാവർക്കും പ്രത്യേകാല ഒരു പ്രാവശ്യം കൂടി നന്ദി കരേറ്റിക്കൊണ്ട് ഞാൻ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഈ യോഗം അവസാനിപ്പിക്കാം. കരുണയിൽ സമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രി സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 18-ാം തീയതി കർത്താവേ ഹാലലെ ഉദ്ഘാടനം ചെയ്തു ആരംഭിച്ച ഈ ഉപവാസ പ്രാർത്ഥനയും കൺവെൻഷൻ കർത്താവെ ഇത്രത്തോളം അനുഗ്രഹമാക്കി തീർത്ത ദയയ്ക്കായി ഞങ്ങൾ നന്ദിയോട് തിരുനാമത്തെ മഹിമപ്പെടുത്തുന്നു. കർത്താവേ, ഈ ദിവസങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചതായ നല്ല ദൈവത്തിൻ്റെ വചനങ്ങൾ അത് കർത്താവേ അത് കിളിർത്ത് ഹാലലിയ ദൈവ വചനത്തിന്റെ വിത്തുകൾ കിളിർത്ത് അത് കർത്താവെ ഫലം കായ്ക്കുവാൻ ദേശത്ത് കർത്താവെ ഇതേ ആത്മാക്കൾ വിടുവയ്ക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിവിടെ കടന്നു വന്ന് കർത്താവെ ദൈവവചനം കേട്ട എല്ലാ ദൈവമക്കളെയും കുടുംബങ്ങളെയും അവൻ സഹായിക്കണമേ. ദൈവദാസന്മാരെ കുടുംബങ്ങളെ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്മേൽ കർത്താവെ അത്യധ്വാനം ചെയ്യുന്ന ഹാലലെ എല്ലാവരെയും സഹായിക്കണമേ. പ്രത്യേകാലേ ഈ പ്രസ്ഥാനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നതായ ഞങ്ങളുടെ കർത്താവെ പ്രസിഡൻ്റ് കുടുംബമായോത് പ്രാർത്ഥിക്കുന്നു. രാപകലില്ലാതെ കർത്താവെ തന്നെ അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇതിനെല്ലാം പ്രതിഫലം നൽകുകയും ഇതിനെ ഒരു വളർച്ചയുടെ പന്താവിലേക്ക് നയിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്ന് രാത്രികാലം കർത്താവെ ദൈവത്തിൻ്റെ വചനം സംസാരിച്ച അഭിഷിക്തരെ കർത്താവ് വീണ്ടും ശക്തീകരിക്കണമേ. ലോകത്ത് ഹാലലെ പല സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ ഹാലലെ വചനം കർത്താവ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. നല്ല വർഷിപ്പുകൾ തന്ന ഹാലലെ കർത്താവിൻ്റെ ദാസന്മാരെ സഹായിക്കണമേ. ഹാലലെ ലൈവ് അതുപോലെ സൗണ്ട് സിസ്റ്റം ഹാലലെ ഒക്കെ കർത്താവ് നൽകി എല്ലാം അനുഗ്രഹ പൂർത്തിയാക്കി തീർത്ത ദൈവത്തെ ഞങ്ങൾ വീണ്ടും മഹിമപ്പെടുത്തുന്നു. ഹാലലെ ഞങ്ങൾ സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ. ഈ ഞങ്ങൾ കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഹാലലെ അനുഗ്രഹമാക്കി തീർക്കണമേ. അടിയങ്ങളെ തിരുസന്നിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ നമ്മുടെ പ്രാർത്ഥനകളെ യാതനകൾ കർത്താവ് കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യാം. സ്തോത്ര സ്തോത്ര സ്തോത്രം. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം ആടിയാരെ യഹോവായേ, മനസ്സലിവോടെ മഹോന്നത പരനേവം നേനം നിനക്കാമേ. മനസ്സലിവോടെയ മഹോന്നത പരനേവം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴിയെടുത്ത് വരുത്താത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും ഇപ്പോഴും എപ്പോഴും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടുകൂടിയും ഇന്ന് രാത്രി ഞങ്ങൾക്ക് ആവശ്യമായിരിക്കാൻ തോന്നുന്ന ദൈവദാസനോടും കുടുംബത്തോടും പ്രവർത്തനത്തോടും വർഷിപ്പിന് ലീഡ് ചെയ്തതായ ദൈവദാസനോടും പ്രവർത്തനത്തോടും ഇൻ്റർനാഷണൽ പ്രയർ ചർച്ചിൻ്റെതായ സ്ഥാപക പ്രസിഡൻ്റോടും കുടുംബത്തോടും ഭൂലോകം വാഴുന്ന വിശുദ്ധന്മാരോടും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. രാത്രികാലം ജയന്തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ 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 ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ.